This is totally unexpected. ഇതിന്റെയൊന്നും ആവശ്യമില്ലായിരുന്നു. നിങ്ങളുടെ ഒരു സന്തോഷമല്ലേ എന്തേട്ടാ? എന്ത് സന്തോഷം? I hate this publicity and formalities. Bye. F minor, G minor. Good morning, sir. വരട്ടെ, കാണാം. See you. നമുക്ക് വി ഐ പി ലോഞ്ചിലേക്ക് പോവാം. Why? പത്രക്കാരുമായിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കാം, അപ്പോഴത്തേക്ക് ലഗേജും വരും. ഓക്കേ. ചോദ്യങ്ങൾ ചോദിക്കാം. മിസ്റ്റർ അനന്ദു ഇന്ത്യ വിട്ടിട്ട് എത്ര നാളായി? 5 years ആവും. അല്ലേ റാഷ്? 5 കൊല്ലത്തിൽ കൂടുതലാവാൻ എന്തേട്ടാ? 5 കൊല്ലത്തിൽ കൂടുതലാവും. ഇവിടെ വിട്ട് അമേരിക്കയിൽ പോയി മിസ്റ്റർ അനന്ദു കൂടുതലായിട്ട് സംഗീതം എന്താണ് പഠിച്ചത്? ഞാൻ സ്റ്റേറ്റ്സിൽ എനിക്കറിയാവുന്ന മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ അമേരിക്ക പോയി പ്രാക്ടീസ് ചെയ്തത്? No. You see, basically, I'm a guitarist. ഗിറ്റാർ കമ്പികൾക്ക് വഴങ്ങാത്ത നമ്മുടെ സംഗീതം കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ എനിക്ക് അവസരം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് യു നോ, ഈ സിനിമാ നഗരത്തിൽ ഐ വാസ് ജസ്റ്റ് വൺ ഓഫ് ദ ഗിറ്റാർ സ്ട്രിങ്സ്. പലതും വായിക്കുന്ന ഗിറ്റാർ കമ്പികളിൽ ഒന്ന് മാത്രമായിരുന്നു. അനന്തുവിന്റെ കോമ്പോസിഷൻസ് എല്ലാം ഇവിടുത്തെ ചെറുപ്പക്കാരുടെ വളരെ പോപ്പുലർ ആണ്. മിസ്റ്റർ അനന്തു സ്റ്റേറ്റ്സിൽ പോയി ഒരു മ്യൂസിഷ്യൻ എന്ന നിലയിൽ ഇവിടെ നേടാൻ കഴിയാത്തതൊക്കെ നേടി. അനന്തുവിന്റെ അച്ചീവ്മെന്റ്, അനന്തുവിന്റെ മ്യൂസിക് നിറച്ച ഡിസ്കുകളുടെയും കാസറ്റുകളുടെയും പുറത്ത് തിളങ്ങി നിൽക്കുന്ന അനന്തുവിന്റെ കളർ ഫോട്ടോകൾ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ മനസ്സിൽ ഒരു ഫാഷനായി പടർന്നു കയറി. നമ്മുടെ ശുദ്ധ സംഗീതത്തിൽ നിന്നും അവരെ വഴിതെറ്റിക്കുന്നില്ലേ? രണ്ട് കാര്യങ്ങൾക്കാണ് ഞാൻ റിപ്ലൈ ചെയ്യേണ്ടത്. യു സെഡ് അനന്തുവിന്റെ അച്ചീവ്മെന്റ്. റിഗാർഡിംഗ് മൈ അച്ചീവ്മെന്റ്സ്, ഞാൻ ഒരുപാട് സമ്പാദിച്ചു. എന്റെ കോൺസേർട്ടുകളിൽ എന്റെ മ്യൂസിക്കിനെ അപ്രീഷിയേറ്റ് ചെയ്ത് എനിക്ക് കിട്ടിയ കൈയടികൾ, എന്നെപ്പറ്റി, ഐ മീൻ എന്റെ സംഗീതത്തെ പറ്റി ന്യൂസ് പേപ്പേഴ്സിലും ജേണൽസിലും പബ്ലിഷ് ചെയ്തു വന്ന ലേഖനങ്ങൾ, കാസറ്റുകൾ, ഡിസ്കുകൾ, കളർ ഫോട്ടോസ് ആസ് യു സെഡ് നേടി. എല്ലാം നേടിയെന്ന് ധരിച്ചപ്പോഴാണ് ഒന്നും നേടിയില്ല എന്ന് മനസ്സ് പറഞ്ഞത്. ദെൻ എന്റെ സംഗീതം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഈ യങ് ജനറേഷൻ നമ്മുടെ മ്യൂസിക്കിൽ നിന്ന് മാറിപ്പോവും എന്ന് പറയുന്നതിനോട് സോറി, ഐ ജസ്റ്റ് കാണ്ട് അഗ്രി. പൂവിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ചെടിയുടെ ശാസ്ത്രം അറിഞ്ഞിരിക്കണമെന്നത് ശരിയല്ല. പൂവിനെ ഇഷ്ടപ്പെടുക, ശാസ്ത്രം ഇസ് സെക്കൻഡറി. അമ്മ എന്നെ പാടി ഉറക്കിയ താരാട്ടാണ് എനിക്കറിയാവുന്ന ശുദ്ധ സംഗീതം. ഈ വരവിന്റെ ഉദ്ദേശം? ബലിയിടണം. എന്നെ ലാളിച്ചു വളർത്തി വലുതാക്കി ആശ്വാസം കിട്ടാതെ ഇവിടെ അലയുന്ന ഓർമ്മകളെ ബലിയിട്ട് മനസ്സിൽ കുടിയിരുത്തണം. പിതൃക്കളെ പ്രണമിച്ച് ശുദ്ധ സംഗീതം പ്രാക്ടീസ് ചെയ്യണം. മോനെ, പ്രശ്നോ?
മൊത്തത്തിൽ നാണക്കേടായി അനന്തു. എന്ത് പറ്റി? ഈ നാട്ടിൽ എനിക്കുണ്ടായിരുന്ന വില ഇന്നോടെ ബ്ലേഡ് പൊളിയണ പോലെ പൊളിഞ്ഞു. അത് പിന്നെ ബൈക്കിന്റെ പുറകെ സർക്കസ് കാണിച്ച പിന്നെ വീഴാണ്ടിരിക്കൂ. വീണോ? ഞാൻ മാത്രമല്ല, വർഷങ്ങൾ കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു കല്യാണാലോചനയും വീണ് കിട്ടി. തോരണ യുദ്ധത്തിലെ ഹനുമാനെ പോലെ ഈ കാടും പടലൊക്കെ പിടിച്ച് ഇതിന്റെ മുകളിലിരുന്ന് പായുന്ന അവളുടെ ഭാവി വരൻ ഈ ഗിരിജാവല്ല പണിക്കരെ ഇന്നാണ് അവൾ നേരിട്ട് കണ്ടത്. ഇനിയിപ്പോ സ്വല്പം ഡോളർ തന്നെ വീശാനും ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒക്കെ നിനക്ക് വേണ്ടിട്ടാട്ടാ. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനിയിപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ സഹായം എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു തരിക. അതിനി എനിക്കും പറയാനുള്ളൂ. ഞാൻ ഇവിടുത്തെ അന്തേവാസികളുമായി ഒന്ന് പരിചയപ്പെടട്ടെ. എല്ലാ മുറികളിലും പരിഭവക്കാരാ. ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ അകത്തോട്ട് വെച്ചിട്ടു. അല്ല, അതിലും ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഈ വാഴത്തോപ്പും സ്ഥലമൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി എന്താ പരിപാടി? എന്ത് വേണോ ആകാം. ഇവിടെ കിട്ടുമോ? എന്താ ഇവിടെ മറ്റേ കിട്ടുമോ? നിന്റെ വീട് എവിടെയാ? പണിക്കരെ താൻ എനിക്കിട്ട് പണിയാൻ നോക്കാണോ? ഇതിനാണോ താൻ എന്നെടുത്ത്? അതൊക്കെ പറ, അതൊക്കെ പറ. ഞാൻ ചോദിച്ചതിന് നീ മറുപടി ഒന്നുമില്ലല്ലോ. ഞാൻ ചോദിച്ചത് എന്താ പരിപാടി എന്നല്ലേ. ഇനി ആനന്ദുവിന്റെ പരിപാടി എന്താ? അത്ര ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. ആനന്ദേട്ടന് ആവശ്യമുള്ള എല്ലാം ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. മനസ്സിലായല്ലോ? അമേരിക്കയ്ക്ക് ഉടൻ മടങ്ങും. ഇവിടത്തെ സ്ഥിതിയും തന്റെ ഈ കോലവും കണ്ടിട്ട് ഉടനെ മടങ്ങാനാണ് സാധ്യത. അല്ല, അമേരിക്കയ്ക്ക് ഉടൻ മടങ്ങുകയാണെങ്കിൽ എന്നെ അമേരിക്കൻ കമ്പനിയിൽ ചേർക്കാൻ പറയോ? അയ്യടാ, അമേരിക്ക എന്തോന്ന് അലൂമിനിയം കമ്പനിയാണെന്ന് വിചാരിച്ചോ. നരിച്ചീറിന്റെയും മരപ്പെട്ടിയുടെയും കൂടെ കഴിഞ്ഞ് ഈ ജീവിതം മടുത്തു വിട്ടാ. അയ്യേ, വേണ്ട വേണ്ട, കരഞ്ഞു കാണിക്കണ്ട. മനസ്സിലായോ? ഏതായാലും ഈ വേഷത്തിൽ തന്നെ അവിടെ എടുക്കുന്ന പ്രശ്നമില്ല. ഈ രൂപത്തിന് എന്താ കുഴപ്പം? നന്നായിട്ടില്ലേ? ഒട്ടും നന്നായിട്ടില്ല. ആദ്യം തന്റെ ഈ മീശ എടുക്കണം. അമേരിക്കയിൽ മീശ പാടില്ല എന്നുള്ള അറിയാലോ. അയ്യോ, മീശ എടുക്കാൻ പറ്റില്ല. അപ്പൊ അനന്തുന് മീശ ഉണ്ടല്ലോ. അത് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല, വിമാനത്തിൽ വെച്ചുണ്ടായ ഗ്രോത്ത. പിന്നെ ഈ കടുക്കൻ മാറ്റണം. അപ്പൊ കഥകളി പിടിക്കാൻ വന്ന സായിപ്പിനുണ്ടായിരുന്നു ഈ കടുക്കൻ. അതൊറ്റക്കാതിൽ, അത് പങ്ക്. അപ്പൊ ഇതോ, ഇത് പിഗ്. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അറിഞ്ഞൂടെങ്കിലും നിന്ന് പിഴയ്ക്കണം. നിന്റെ കയ്യിലുള്ള കുറച്ച് ഇംഗ്ലീഷ് എനിക്ക് കടം തരുമോ? യാ. എങ്ങനത്തെ? ആര് എന്ത് ചോദിച്ചാലും യാ എന്ന് പറഞ്ഞിരിക്കണം. അയ്യോടെ. പിന്നെ ഈ റൗക്ക മാറ്റണം, ഈ മുണ്ടും. അയ്യോ, മുണ്ട് മാറ്റാൻ പറ്റില്ല കുട്ടാ. ഇതൊക്കെ മാറ്റിയിട്ട് പാന്റും ഷർട്ടും പോലുള്ള നല്ല മോഡേൺ ഡ്രസ് ഇടണോന്ന്. അയ്യോ, എന്തായി കാണിക്കണേ? ഞാൻ കോരിത്തരാം. ശീലമില്ലാത്തൊന്നും ചെയ്യല്ലേ. ശീലങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കല്ലേ പണിക്കരേട്ടാ. അതെല്ലേ? ഓ, അത് നന്നായി. രാത്രി കഴിക്കാൻ എന്താ വേണ്ടേ? ഞാൻ ടൗണിൽ പോയി വാങ്ങിച്ചോണ്ട് വരാം. അതൊന്നും വേണ്ട, ഇവിടെ ഉണ്ടാക്കാം. ഞാനും കൂടാ. നല്ല കഞ്ഞിയും പപ്പടം ചുട്ടതും കാന്താരി മുളകോടെ ചമ്മന്തിയും ഒരു മുളകോഷും കൂടി ആവാം. അസല്. അപ്പൊ അതിനു മുമ്പ് വീശുമ്പോ ഇത് തൊട്ടുക. ഓ, കുറച്ച് കരുവാട് ഞാൻ ബംഗ്ലാവിൽ കരുതിയിട്ടുണ്ട്. അത് അവിടെ ഇട്ട് പൊരിച്ചെടുക്കാം. അത്ര ഏർപ്പാടുകളൊന്നും ഇവിടെ വേണ്ടാന്ന് വെച്ചിട്ടാ. ബംഗ്ലാവിൽ സ്വിച്ച് ഇട്ടാ കത്തുന്ന ഒരു അടുക്കള വേണം. ഇത് നമ്മുടെ കേരളവും അത് നമ്മുടെ കൊച്ചമേരിക്കയും. അമേരിക്കക്ക് വില അല്പം കൂടുതലാ. അയാളോടൊന്ന് പറഞ്ഞേക്കണം, അടുത്ത ആഴ്ച രജിസ്റ്റർ ചെയ്യണം. അയാൾ ഒരു ആർത്തിപ്പണ്ടാരാ. തന്നെ കണ്ട ആവേശത്തിൽ പറഞ്ഞു പോയതാ. വില കുറയ്ക്കണ കാര്യം ഞാനേറ്റു. ഞാൻ നമ്മുടെ കേരളത്തിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. എങ്ങോട്ട്? കേരള കേരളം. സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികെ മൂകാംബികെ. ീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ.
സാധിക അമ്മേ സുരവന്തിതേ സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ സ്വരതലം പൊഴിയുമീ മൺവീണൈ താരസ്വരമാ ഉണരേ ശലഭങ്ങളായി ഗഗനം മഹാമൗനഗേഹമായി ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗനഗേഹമായി നാദസ്വരൂപിണി കാവ്യവിനോദിനി ദേവി ഭുവനേശ്വരി സൗപർണികാമൃത വീഥികൾ പാടും സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ ജഗദംബികേ മൂകാംബികേ ട്ടും കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പാൽക്കാരനായിരിക്കും. നീയൊക്കെ പാല് കൂടി തുടങ്ങി എന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാ ഞാൻ. അവനില്ലേ? ഏതവൻ? ഇവിടെ ഒരവനേ ഉള്ളൂ. ഇവൻ അനന്തൻ ഇല്ലെന്നാ ചോദിച്ചത്. ശയനത്തിലാണെന്ന് പറഞ്ഞില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോ, അനന്ത ശയനം ഇപ്പൊ കാണാൻ പറ്റില്ല. അത് താനാണോ തീരുമാനിക്കുന്നത്? കുറച്ചു നാളത്തേക്ക് ഞാൻ തന്നെ തീരുമാനിക്കണേ. ഞാൻ അവന്റെ വകയിൽ ഒരു അമ്മാവനാ. എങ്ങനത്തെ അമ്മാവനോ? ഏതു വകയില്? ഇടവകയില? പല വകയിലും. ഇത്രയും നാള് നരിച്ചിനും മരപ്പെട്ടിയായിട്ട് ഞാൻ ഇവിടെ തല കുത്തി മറിഞ്ഞപ്പോ പുതിയതായിട്ടൊരു അമ്മാവന് മുളച്ചില്ലോ? താൻ അവനോട് ചെന്ന് പറഞ്ഞാ മതി ഈച്ചരമാൻ വന്നിരിക്കുന്നു. വകയിലെ അമ്മാവൻ കാലത്തന്നെ വക അടിക്കാൻ വന്നിരിക്കല്ലേ. പക്ഷെ തന്റെ മാതിരിയല്ല, ഇത് അവകാശപ്പെട്ടതാ. വന്നോളൂ, ബംഗ്ലാവിലുണ്ട്. ആ, ഞങ്ങളൊക്കെ ബംഗ്ലാവിൽ കിടന്ന് വളർന്നവരാ. എന്താ നോക്കണേ? അല്ല, ബംഗ്ലാവിൽ കിടന്ന് വളർന്നിട്ട് ഇത്രയെല്ലാം ആയുള്ളൂ നോക്കിയതാ. ഇത്രയും വയസ്സായിട്ടും വാദത്തിന്റെ അലോഹ്യൊന്നും ഇല്ല ചേട്ടാ. മുട്ടം വീടാണല്ലോ. ആനന്ദനീ ബംഗ്ലാവ് വിലക്ക് വാങ്ങിച്ചാലോ പണിക്കനെ?
അല്ല, ശങ്കരപ്പിള്ള ദിവാൻ അനന്തനെ കണ്ടപ്പോ ഒരു വെള്ളക്കടലാസിൽ എഴുതി അനന്തന് ഇഷ്ടദാനം കൊടുത്തതാ. എന്താ പാതി വേണ? വെള്ളക്കടലാസിലാണോ ഇഷ്ടദാനം എഴുതി കൊടുക്കുന്നത്? എന്തായാലും കാര്യങ്ങൾ അയാൾ ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷം? ഓർത്തൂലോ നീ എന്നെ? അതെന്താ ഓർക്കാതിരിക്കാൻ അനന്ത് ഈ നാളെ പ്രാന്ത ആശുപത്രിയിലായിരുന്നോ? ഒരു കത്ത് എഴുതിയായിക്കായിരുന്നല്ലോ മോനെ. മാമ ഇവിടെ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തേനല്ലോ. അത് അനന്തൂന് നന്നായിട്ട് അറിയാം, അതുകൊണ്ടല്ലേ കത്ത് എഴുതാതിരുന്നത്. ഞങ്ങൾ കുടുംബക്കാര് സംസാരിക്കുമ്പോ ഇടയ്ക്ക് ഒരു വർത്തമാനം പറയരുത്. ഇപ്പൊ പഴയ പോലുള്ള വലിയൊന്നും ഇല്ല, എന്നാലും എന്നും മരിപ്പിക്കില്ലേ. സിഗരറ്റ് ആരെങ്കിലും നാടും വീടും വിട്ട് അന്യനാട്ടിൽ പോയി പട്ടിണി കിടന്നോ പിച്ച തണ്ടി എന്തെങ്കിലും കുറച്ച് കാശുണ്ടാക്കി വന്നാൽ പിന്നെ അവരുടെ പിന്നാലെ കൂടെ കൂടുകയും ഈ ചക്കരയും ഈച്ച പൊതിയണ പോലെ. പണിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ശരി, മാമ പോയിട്ട് പിന്നെ വരണം. ധൃതി ഒന്നുമില്ല. അല്ല, ഞങ്ങൾക്ക് അല്പം പണിയുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് കഴിഞ്ഞാ മതി. അനന്താ സന്യാസിയായിട്ട് ഒരു കല്യാണമൊക്കെ വേണ്ട. ഇന്നിനിപ്പൊ വേണ്ട, പിന്നെ തീരുമാനിക്കാം. എന്നാ പിന്നെ ഞാനൊന്ന് ഇറങ്ങിട്ട് വരാം. ആ ലൈറ്റർ ഇങ്ങി തന്നിട്ട് സിഗരറ്റ് എടുത്തോണം. നിന്നെ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാൻ തോന്നുന്നില്ല. എന്താ ഇവിടെ ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ. നിന്റെ ഒരു നയാ പൈസ ഒരുത്തനും വെട്ടി മലത്താൻ ഈ മാമനുള്ളിടത്തോളം കാലം സമ്മതിക്കില്ല. ഞാൻ ഈ പ്രദേശത്തൊക്കെ തന്നെ കാണും. അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പൊ പോണില്ല. ചായ അടിക്കുമ്പോ ഇത്ര അമർത്തി അടിച്ചാൽ തൂണിന് വേദനൊന്നും എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ അടിക്കാനായിട്ട്. പൂശാതെ പൂശുമ്പോ വൃത്തിയായിട്ട് പൂശണം പണിക്കില്ല. ഇയാളെ കൊണ്ട് വലിയ ശല്യായാലും ഒന്ന് പോടോ. കണ്ണു കാണണ്ടയ്യ, അപ്പൊ ഏതാണ്ട് പൂവാറായിട്ടുണ്ട് പാവേ. അല്ല, ഈ വേലി ഇങ്ങനെ വളച്ചു കിട്ടണ എന്തിനാ? പട്ടിയെ വളർത്താനാ? അല്ല, അമ്പലക്കാളയെ വളർത്താൻ. ഈ വേലി നിന്നെ കൂടെ കൂടി കണ്ടപ്പോ അതെനിക്ക് ബോധ്യായി. അതെ, എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാലേ ഏതാണ്ട് അങ്ങനെ തന്നെയാ. ഒന്ന് നീ വയസ്സും പ്രായായില്ലേ, എന്തിനാ ഈ പിച്ചയ്ക്ക് നടക്കാൻ പോണേ? എടാ, ഇതെനിക്ക് അവകാശപ്പെട്ട നിന്റെ മാരി വിട്ടടിക്കാൻ വന്നതല്ല ഞാൻ. എന്റെ തൊണ്ടയിൽ വെക്കുള്ളിടത്തോളം കാലം ഒരെണ്ണത്തിന് ഇതിനകത്ത് ഞാൻ കയറ്റിയില്ല. എന്നാ ഈ ഭൂമി കയറി കിടക്കണം. ആ, കിടക്കാൻ പോവാ. ഗോപാല, പഴയ ചാക്കണ്ണി ഒരിടത്ത് മൂടിയാൻ പണ്ടാറടങ്ങാനായിട്ട്. ഇക്കണ്ട കാശൊക്കെ മുടക്കിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്ത് ലേശം കൂടി വലിപ്പമായിരുന്നു. ലേശം കൂടെ അല്ല, ഇപ്പത് മതി. ഇതൊരു ഉരുപ്പിടിയാണല്ലോ. ഇതിന്റെ സ്വിച്ച് ഏതാ? ഇതിന് സ്വിച്ച് ഇല്ല. ഇല്ല മരുന്ന്. അപ്പൊ ഇതെങ്ങനെയാണ് ഇനി ഉരുട്ടുക? ശരണം വിളിച്ചാ മതി, ഉരുണ്ടോളൂ. ശരണം വിളിച്ചാ ഉരുളു അല്ലേ? നീ ഒക്കെ ശരണം വിളിച്ചാലും കുമ്പളം തോണ്ട അപ്പുറത്ത് വരെ പൂവില്ലടാ മോനെ. പൂവല്ലേ, ഓടെ തന്റെ ഇടുന്നു. ഇനി ഇവനെ കേറ്റിടാൻ ഒരു കൂട് വേണ്ടേ? കൂട് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. തന്നെ കേറ്റിട്ട് പൂട്ടാൻ പോട പറ്റിയാണ്. ഏ, എന്നെ പുറത്തേക്ക് എടുക്കാൻ പറ്റോ? ഒന്ന് സഹായിച്ചാരെങ്കിലും. ഇക്കണക്കിന് താൻ അമേരിക്ക കണ്ടതുപോലെ തന്നെ. അങ്ങനെ നീ എന്നെ ഒറ്റപ്പെടുത്തരുത്, എനിക്ക് നീയേ ഉള്ളൂ. ഇപ്പൊ നീ ശരിക്കും അപ്പർ കുട്ടനാടാ. അല്ല എന്റെ കുട്ട, അനന്തൻ അമേരിക്കക്ക് പോകുന്ന പരിപാടി റദ്ദ് ചെയ്തു അല്ലേ? റദ്ദ് ചെയ്തു. കുന്നിൻ മോളിൽ എസ്റ്റേറ്റിൽ ഒരു ബംഗ്ലാവും വാങ്ങിച്ചു. പൂവല്ലേ, അനന്തേട്ടനെ ഒരു മോഡലാക്കാതിരിക്കുക. അനന്തേട്ടൻ ഞങ്ങളെ ഗൈഡ് ചെയ്യണം. എന്റെ ഗൈഡിനെ അന്വേഷിച്ച ടോണി, ഞാൻ ദേ ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നത്. എന്റെ അച്ഛൻ ഇപ്പൊ എന്റെ മുമ്പിൽ വന്ന് എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ, വിയർപ്പൊലിച്ചിറങ്ങിയ അമ്മയുടെ നെറ്റിയിലെ കുങ്കുമപ്പൊട്ട് ഒന്നുകൂടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നിങ്ങൾക്കറിയാം, ഇതൊക്കെ ഇല്ലാതാവുമ്പോഴാണ് കിഴക്കുണരുന്ന സൂര്യനെ കണ്ട് ഉദയഗീതം പാടി ഉണരാനും, പടിഞ്ഞാറേ ചുവപ്പിൽ യാത്രാമൊഴി ചൊല്ലി അകലുന്ന ഓർമ്മപക്ഷികളെ നോക്കി സ്വപ്നം കണ്ടുറങ്ങാനും മനസ്സ് ശീലിക്കുന്നത്. ലെറ്റ് അസ് ടോക്ക് സംതിങ് എൽസ്. എന്തൊക്കെയാ നിങ്ങളുടെ ഭാവി പരിപാടി? അനന്തേട്ടാ, അനന്തേട്ടന്റെ ഗൈഡൻസിൽ
നല്ലൊരു മ്യൂസിക് ട്രൂപ്പ് ഫോം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ. ഇംപോസിബിൾ, നോ പബ്ലിക് പെർഫോമൻസ്, ഐ ഹാഡ് ഇനഫ്. അനന്തേട്ടൻ ഒഴിഞ്ഞു മാറരുത്. പള്ളിപ്പാട്ടിനും ഗാനമേളയ്ക്കും കൊട്ടി അറിയാവുന്ന അല്പം മ്യൂസിക് പോലും അന്ത്യൂതാശിക്ക് വിളി തുടങ്ങിയിരിക്കുക. അനന്തേട്ടൻ അറിയോ, അനന്തേട്ടന്റെ കാസറ്റ് ഇട്ട് കേട്ട് കള്ളു കുടിച്ചലയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മ്യൂസിക്കൽ മോഡ്. ഒരു നല്ല ട്രൂപ്പ് ഫോം ചെയ്താൽ പബ്ലിക് പെർഫോമൻസ് വേണ്ട. പെണ്ണുങ്ങളടക്കം 10-40 സംഗീത പ്രേമികളുണ്ട് ഞങ്ങളോടൊപ്പം. ഇവിടെ കോറൽ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ലെന്നേട്ട. പള്ളിയിൽ കൊയർ പാടുന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നേട്ട. നമുക്ക് ഒരു നല്ല കോറൽ ഗ്രൂപ്പ് ഉണ്ടാക്കാം. കോറൽ സിംഗിങ്, പാട്ടുകാർ സ്വരങ്ങളും കോഡ്സുമായി മാറുക, അങ്ങനെ പാടി ഉണ്ടാകുന്നൊരു ഓർക്കസ്ട്ര, ഓർക്കസ്ട്ര സിംഫണി. പെർഫെക്റ്റ്. യു ആർ ഓൾ ടാലന്റഡ് സിംഗേഴ്സ്. സംഗീതം പറഞ്ഞു പഠിക്കുന്നതിനേക്കാൾ പാടി പഠിക്കുന്നതല്ലേ നല്ലത്? സിങ്കണൈസ് യുവർ മ്യൂസിക് വിത്ത് നേച്ചർ ആൻഡ് മൈൻഡ് വിത്ത് യുവർ കോൺഷ്യൻസ്. സംഗീതം പ്രകൃതിയുമായി കൂടുതൽ അടുക്കുമ്പോൾ മനസ്സ് മനസ്സാക്ഷിയുമായി കൂടുതൽ അടുക്കുന്നു. അമ്മേ, ഞാൻ പോയിട്ട് വരാം. ഓർമ്മയുണ്ടോ നിനക്കെന്നാ? എന്താ അങ്ങനെ ചോദിച്ച ഗിരിജട്ടത്തി? കണ്ടിട്ട് കാലം കുറയായില്ലേ? അന്ന് പറഞ്ഞ അന്ന കടങ്കഥകളൊക്കെ തന്നെ എനിക്കിപ്പോഴേ അറിയാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മോളെ, അപ്പൊ ഓർമ്മയുണ്ടല്ല അല്ലേ? പിന്നെ എന്റെ അനന്ത, ഇപ്പൊ കഥയും ഇല്ല കടവും ഏറെ ഉണ്ട് താനും. ഇവളെ മനസ്സിലായില്ലേ? വളർന്നിരിക്കുന്നു മീര. അമ്മേ, അകത്തോട്ടെ. ശരി ശരി. മീര, വഴി അറിയില്ല, പറഞ്ഞാൽ. മീര, വഴിയെല്ലാം നോക്കി മനസ്സിലായിക്കൊള്ളു. എപ്പോഴും കൂട്ടുയാത്രക്ക് ഞാനുണ്ടാവില്ല. നോ നിമ്മി, തുടക്കത്തിൽ ഈ അഡ്രസ് ചെയ്യൽ നല്ലതാണ്. കുറച്ചുകൂടി അടുത്ത് കഴിയുമ്പോൾ സാറെന്ന് തനിക്ക് എന്നെ വിളിക്കാനും എനിക്കത് കേൾക്കാനും ബുദ്ധിമുട്ടാവും. അനന്തു എന്ന് വിളിക്കാം. വയസ്സിൽ മൂപ്പുള്ളതുകൊണ്ട് അനന്തേട്ടാന്ന് വിളിക്കാം. അനന്തേട്ടാ? യെസ് മാഡം. കളിയാക്കിയതാണെങ്കിലും കൊള്ളുന്നുണ്ട് കേട്ടോ. എവിടെയാണ് കൊള്ളുന്നത് നോക്കട്ടെ. ഇവിടെയാണോ? ഒരു പാട്ടുപടം തന്നെ പൊതിഞ്ഞിരിക്കല്ലേ അനന്തേട്ടന്. വീണ് കിട്ടിയ ലിഫ്റ്റിൽ പെട്ടെന്ന് അനന്തേട്ടന്റെ ഗുഡ് ബുക്സ് കയറി പറ്റാനുള്ള ആവേശത്തിൽ അറിയാതെ വിളിച്ചു പോയതാ സാറെന്ന്. ഗുഡ് ബുക്കോ? ബുക്കോ ഇല്ല, ഡയറിയും ഇല്ല എനിക്ക്. മറന്നാ മറന്നു, കുറിച്ചിട്ട് ഓർക്കാൻ ഒന്നുമില്ല കുട്ടി. ഓർത്താൽ ഓർക്കും. ഇല്ല, പിന്നൊരിക്കലോ. നീ പറഞ്ഞാൽ നടക്കും, നടത്തണം. അച്ഛൻ പറയുന്ന പോലെ അതത്ര എളുപ്പമല്ല. എന്ത് എളുപ്പമല്ലാന്ന്? പാടാൻ കഴിവുള്ള ഒരു കുട്ടിക്ക് സിനിമയിൽ പാടാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ലെന്നാണോ ആനന്ദ നീ എന്നോട് പറയുന്നത്? എന്താ ആ കുട്ടിയുടെ പാടുന്നൊരു കുറവ്? എടോ ഭാഗവതരെ, സംഗീതം അല്പസ്വല്പം എനിക്കും അറിയാം. അത്താഴം കഴിഞ്ഞ് പൂമുഖത്ത് കച്ചേരി നടത്തി ഉറക്കം വരുത്തിയിരുന്ന കാരണവന്മാരുള്ള ഒരു ഇല്ലത്തിൽ നിന്നാ സർക്കാർ ആഫീസിലെ ഗുമസ്ഥാപണിക്ക് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. എന്തിനാ? കുടുംബം പുലർത്താൻ. ഇതൊക്കെ പറയാൻ ഇപ്പൊ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. എവനെ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും നടന്നു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശുപാർശ ചെയ്യാൻ ഞാൻ ആരാ അമ്മേ? വർമ്മ സാറിനോട് നിനക്കൊന്ന് പറഞ്ഞുകൂടെ?
അവള് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ മോനെ. പറയാവുന്നതേ ഉള്ളൂ. പറഞ്ഞ പുതിയ പാട്ടുകാരിയെ കൊണ്ടുവന്ന എന്നോട് പലർക്കും ദേഷ്യാവും. അതെന്റെ നിലനിൽപ്പിനെ ബാധിക്കും. ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മുടെ കുട്ടിയല്ലേ, അവക്ക് വേണ്ടി പറയാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഒന്ന് പറഞ്ഞോട്ടെ. പറയാൻ പോകുന്ന കാര്യം എനിക്കറിയാം മീര. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ വിചാരിച്ചാൽ മീരയെ കൊണ്ട് സിനിമയെ പാടിക്കാൻ പറ്റില്ല. നാട്ടിലെല്ലാരും പറഞ്ഞു ഞാൻ ശ്രമിച്ച സിനിമയെ പാടാൻ പറ്റുന്നു. ബദ്ധപ്പാടായില്ലേ? ഒരാളെ പാടിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ മീരയെ പാടിക്കത്തുള്ളൂ. അനന്തേട്ടൻ എനിക്ക് വേണ്ടി പറയണ്ട, ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടറെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തന്നാ മതി, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചോളാം. അതിമോഹം കൊണ്ടല്ല അനന്തേട്ട, ഒരു സിനിമ പാടിയ ഗാനമേളയ്ക്ക് 50 രൂപ കൂടുതൽ കിട്ടും. സാർ വീട്ടിൽ പോയില്ലേ? ഓ, നരസിംഹന്റെ ചാപ്പാടാ അവിടെയും, അതിങ്ങോട്ട് എടുപ്പിച്ചു. ലേശം തൈരും രസവും കൂട്ടി ഇത്തിരി ചോറുണ്ടു, ഒന്ന് മയങ്ങി. ഇത് സാർ, ഇത് മീര. ആ, നാട്ടില് മേനോൻ സാറിന്റെ പോസ്റ്റ് മാസ്റ്റർ മേനോൻ സാറിന്റെ മകളാ. ഇന്നലെ വന്നേ ഉള്ളൂ, വീട്ടിലാ താമസം. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. സാർ, മീര പറയടോ. മീര പാട്ട് പഠിച്ചിട്ടുണ്ട്. ഓഹോ. അച്ഛന്റെ അടുത്ത സുഹൃത്തിന്റെ മകളാ. ജാനകി വരാൻ ലേറ്റ് ആകും. നമ്മുടെ പാട്ട് മീര കൊണ്ടൊന്ന് ട്രാക്ക് പാടിച്ചു നോക്കിയാലോ? അതിനെന്താ, തനിക്ക് വിശ്വാസമുണ്ട്, പാടിച്ചോ. ഒന്നാമത് എനിക്ക് ട്രാക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമല്ല. ഒരുത്തി ചുമ്മാ പാടുക, വേറൊരുത്തി വന്ന് കാര്യമായിട്ട് പാടുക. ഈ കുട്ടി നന്നായിട്ട് പാടുന്നുണ്ടെങ്കിൽ അവള് തന്നെ പാടിക്കോട്ടെ, പാടി നന്നായി വരട്ടെ. ഹേ ഘനശ്യാമ മോഹന കൃഷ്ണ ഗിരിധര ഗോപകുമാര
വർമാജിയുടെ റെക്കോർഡിംഗ് ഉണ്ട്. ഇന്നലെ ഫോൺ ചെയ്തിരുന്നു, കിട്ടിയില്ല. ഒന്ന് പറഞ്ഞിട്ട് വാന്ന് വിചാരിച്ചു. ഇരിക്കെ മറ്റൊരു റെക്കോർഡിംഗ് ഏറ്റിട്ടുണ്ട്. ഒരുമിച്ച് പോണോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എത്തിക്കോളാം. അനന്തേട്ട ട്രാക്ക് എടുത്താ മതി. എങ്ങനെ ട്രാക്ക് എടുത്താ? ഞാൻ വന്നിട്ട് മിക്സ് ചെയ്യാലോ. ഓ ട്രാക്ക്. പന്ത്രണ്ട് മണിക്ക് മുമ്പ് എത്താന്നാ പറഞ്ഞിരുന്നത്. ഞാൻ ഇപ്പോഴും ഫോൺ ചെയ്തിരുന്നു. വരട്ടെ, വരും അല്ലേ? വരേണ്ടതാണ്. ശേഷി സാർ, ഒന്ന് ഗോപി സാറിനെ വിളിക്കോ. പന്ത്രണ്ട് മണിക്ക് എത്താവുന്ന ഞാൻ അനന്തേട്ടനോട് പറഞ്ഞിരുന്നത്. പന്ത്രണ്ട് മണിക്ക് എത്താമെന്ന് പറഞ്ഞു.
ഇപ്പൊ സമയം 12:30 ഇനി ഒരു മണിയായാലും അവർ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യണം. അതിന് മീരെന്തിനെങ്ങനെ അഭിപ്രായപ്പെടുന്നത്? വർമ്മസാറിന്റെ റെക്കോർഡിംഗ് തെറ്റല്ലേ? ആയിക്കോട്ടെ, അങ്ങനെ കൃത്യസമയത്തും ചെന്ന് പാടരുത് മീരെ. പാട്ടുകാരിയുടെ വെയിറ്റ് പോവാം. എത്തിയല്ലോ സാറേ. ഗുഡ് മോർണിംഗ് സാർ. നമസ്കാരം. ക്ഷമിക്കണം സാർ, കുറച്ച് ലേറ്റ് ആയി പോയി. സാരമില്ല കുട്ടി, ഞാനിത് ഒരുപാട് കേട്ടതാ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ പ്രമാണം? അങ്ങനെയുണ്ടൊരു പ്രമാണം. ചൊല്ലിയല്ലേ, ഇത് പാട്ട് പഠിച്ചോ. പാട്ട് ട്രാക്ക് എടുത്തിട്ടില്ലേ, ഇട്ടാ മതി. എന്തിനാ ഇരുത്തി വിസ്തരിക്കുന്നത്? അനന്തേട്ടൻ പറഞ്ഞെന്നാ? പറഞ്ഞെന്നാ നീ കൺഫ്യൂസ്ഡ് ആവും. അങ്ങേര് ട്രാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, കേട്ട് പാടിയാ മതി. അന്തു പാട്ട് പറഞ്ഞു കൊടുക്കണോ സാർ? പിന്നെ അതല്ലേ തന്റെ ജോലി. ഞാൻ പറഞ്ഞു കൊടുത്താ മീര കൺഫ്യൂസ്ഡ് ആവും അങ്ങേര് പറയുന്ന. ഗോപി ഒരു വല്ലവന്റെ തോളിൽ കയറിയിട്ട് ആർക്കും ഒന്നും ആവാൻ പറ്റില്ല മീര. തനിക്ക് സിദ്ധിയുണ്ടെങ്കിൽ പാടാൻ പറ്റും, പാട്ടുകാരിയെ എന്ന് നിലനിൽക്കും. ആദ്യമായി തനിക്ക് പാടാൻ അവസരം നൽകിയ അപ്പുറത്ത് ആ കൺസോളിൽ ഇരിക്കുന്ന ആ വലിയ മനുഷ്യൻ വർമാജിയും ഈ സിനിമാ നഗരത്തിൽ ആദ്യമായി അന്ത്യം ഉറങ്ങിയ സർക്കാർ ഗുമസ്തൻ കൃഷ്ണൻ നമ്പൂതിരിയുടെ വീടും ഇന്നത്തെ ഈ നിലയും മറക്കാതിരിക്കുക. മ്യൂസിക് കണ്ടക്ടർ അനന്തുമല്ല, പഴയ അനന്തേട്ടനായി പറയുന്ന. എങ്ങനെയാ പാട്ട് പഠിച്ചു കഴിഞ്ഞോലോ? ദാ മങ്കേഷ്കർ. എന്താ പ്രശ്നം? വൃത്തികെട്ട ഈഗോ. നമ്മളൊക്കെ എന്തിനാ ജോണി ഈ തൊഴിൽ ചെയ്യുന്നത്? വായിച്ചിരുന്ന മ്യൂസിക്കിന് പോലും മാർക്കറ്റിലെ കാസറ്റ് കടയിൽ നമ്മൾ അന്യരാ. നമുക്കൊന്നൊരു വിലയില്ലടാ. വണ്ടിനെ കണ്ട് പൂവ് മുട്ടായിരുന്ന കാലം മറന്നാലോ? നീ ആരാണെന്ന നിന്റെ വിചാരം? എടാ ഒരുപാട് കണ്ടതാ നിന്നെ പോലുള്ള ചെറ്റകളെ ഞാൻ. മിസ്റ്റർ ഗോപി, എടാ പോടാന്ന് വിളിക്കാൻ തന്റെ ശമ്പളക്കാരൊന്നും. എന്താ സംഭവിച്ചത്? നീ ഒരു ആർട്ടിസ്റ്റിന്റെ മൂഡ് സ്പോയിൽ ചെയ്തു. നീ കാരണം ആ കുട്ടി നിന്ന് പാടാത്തത്. ഞാനല്ല, നിങ്ങളാ സ്പോയിൽ ചെയ്തത്. പാട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എന്റെ ജോലിയാ. അതിനുള്ള സംഗീതം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാ വർമ്മ സാർ എന്നെ അസിസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുന്നത്. നിനക്ക് അസിസ്റ്റന്റ് ആകാനേ പറ്റൂ. എനിക്കറിയാവുന്ന സംഗീതം നിന്റെ കയ്യിലില്ല. ആ ആ സംഗീതം എന്റെ കയ്യിലില്ല. വൃത്തികേട് പഠിക്കണമെന്ന് എനിക്കൊട്ട് ആഗ്രഹമില്ല. എടോ, താൻ തർക്കുത്തരം പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും വലിയ പാട്ടുകാരനോടാ. എവിടുത്തെ വലിയ പാട്ടുകാരനായാലും റെക്കോർഡിംഗ് തിയേറ്ററിലെ ഡിസിപ്ലിൻ പഠിക്കണം ആദ്യം. ദേ ഡിസിപ്ലിൻ നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ അങ്ങോട്ട് കയറി ആരെയും ഒന്നും പഠിപ്പിക്കത്തില്ല. ഇനി എന്റെ ജോലി നിങ്ങൾ എന്നെ പഠിപ്പിക്കാമെന്നാ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളെക്കാൾ വലിയ പാട്ടുകാരനാ എന്റെ വർമ്മ സാറ്. ആരാടാ നിന്റെ വർമ്മ സാറ്? ബീത്തോവനോ? ഒരു പ്രാവശ്യം കൂടെ എന്നെ എടാന്ന് വിളിച്ച് അടിച്ച് പല്ലേണ്ടായിരുന്നു. വലിയ പാട്ടുകാരനായിട്ട് കാര്യമൊന്നുമില്ല. കാലത്തെഴുന്നേറ്റ് അച്ഛൻ അമ്മ അന്നം എന്നൊക്കെ ഉരുവിട്ട് പഠിക്കേ, അല്പം സംസ്കാരം കിട്ടും. ഒരസുര നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഞങ്ങൾക്കിത് ജീവിത പ്രശ്ന. ഞങ്ങളുടെ വഴി മുട്ടിക്കില്ല. എന്താ അമ്മയെ നോത്ത് പോകുന്നുണ്ടോ? എന്തൊക്കെയായാലും അനന്തേട്ടൻ ചെയ്തത് ശരിയായില്ല. മീരേ, ഈ നഗരത്തിൽ മൊത്തമായ ശരികളില്ല, തെറ്റുകളും. ചിലരുടെ ശരി മറ്റു ചിലർക്ക് തെറ്റായി തോന്നാം. തിരുത്താൻ സമയം കളയട്ടത്. എന്റെ ശരി എന്റെ ശരിയായിട്ടും മീരയുടെ ശരി മീരയുടെ ശരിയായും തന്നെ ഇരിക്കട്ടെ. നഗരം ഇതൊന്നും ശ്രദ്ധിക്കില്ല. വരട്ടെ മാഡം. ആ
കടവുളേ. എന്തോ നല്ല കടല. നാണപ്പാ അത് കടലല്ല, അണക്കെട്ടാണ്. അപ്പുകുട്ടമ്പിള്ള വെയിറ്റ് ചെയ്യാൻ. അപ്പുകുട്ടമ്പിള്ള എന്റെ പേര് അപ്പുകുട്ടമ്പിള്ള. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാവല്ലോ. അനന്തു ജോണി, കളറും സ്പൈസി ജ്യൂസി ഡെലിഷ്യസ് ആൻഡ് ക്രീം ഓഫ് ക്രീംസ്. കുഴപ്പമൊന്നുമില്ല, സുഖം തന്നെ. നോക്കിയ മൂന്ന് ബോട്ടിലും അവിടെ ഒരു അഞ്ച് ഇഞ്ചക്ഷനും. അപ്പോ തിരി ജോണിക്ക് ഞാൻ കേബിൾ അടിച്ചിരുന്നു, കിട്ടിയില്ലേ? അടിച്ചത് ജോണിക്ക്, പക്ഷെ കിട്ടിയത് വൈറ്റ്. ഐ ഗോട്ട് ദ മെസ്സേജ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ഐ അറേഞ്ച്ഡ് എവരിതിങ്. എവരിതിങ് മീൻസ് ബസ് അറേഞ്ച്മെന്റ്സ്. നെക്സ്റ്റ് ബസ് വി ആർ ഹിയർ ടു സല്യൂട്ട് യു. ഇൻ റിട്ടേൺ യു മസ്റ്റ് ഗിവ് അസ് എ റോയൽ സല്യൂട്ട്. ഓക്കേ, ഒരു $50 മറികളയാ. എന്തിനാ? ജസ്റ്റ് ടു ഡിസ്പോസ് അപ്പുകുട്ടൻ പിള്ളായി അവർ ടാക്സി മാൻ. ടേക്ക് യുവർ ഹാൻഡ് ബാഗ്. താങ്ക് യു. പെട്ടി കിട്ടിയല്ലേ, എടുക്കണ്ട. ഇൻസെക്ടിസൈഡ് തന്നെ ആയിഫണല്ല. ഇത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ? ഇവിടെയുള്ള പൂക്കളെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടുന്ന് പൂക്കളെ അങ്ങോട്ട് കൊണ്ടുവരാറുണ്ടോ? കയറ്റുമതി ഇറക്കുമതി എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല മിമ്മി. അത് കപ്പലി അമേരിക്കാരുടെ അറേഞ്ച്മെന്റ്സ് ആണ്, അവര് ചെയ്തോളും. അനന്ത് ജോലി ചെയ്യൂ, കുട്ടി വീട്ടിൽ പോ, വൈകിട്ട് വാ, പാട. ഇതാ പൂ പറിക്കാൻ പോകുന്നു. ഇതാ പറിച്ചോണ്ടിരിക്കുന്നു, പറിച്ചു. നൈസ് ഗേൾ. ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് മിമ്മി. പൂക്കൾക്ക് ചെടി നിൽക്കുമ്പോഴേ ഭംഗിയുള്ളൂ. പൂ പറിച്ച് തലയിൽ വെച്ചാൽ പൂവിന്റെ ഭംഗി കിട്ടുമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. ഒരു പകല് മുഴുവൻ തലമുടി കാട്ടിൽ കുരുക്കി വാടിച്ച് കളയാനല്ലേ ഈ പൂവർച്ച്? എന്നാ ഫിലോസഫി. ഐ'm സോറി അൻഡർ. ഇറ്റ്സ് എ സ്റ്റൂപ്പിഡ് വേർഡ്. കൊലപാതകം ചെയ്തിട്ട് സോറി എന്ന് പറഞ്ഞാൽ കോടതി വെറുതെ വിടും. വിടാതെ തൂക്കുതണ്ടര കടക്കും. തെറിയാമ പുടുങ്ങിയാച്ച്. നീ തലയിൽ വെച്ചുക്കോമാ. ചെടി നട്ടുപിടിപ്പിച്ച് അതിനെ നല്ലവണ്ണം നോക്കി അതിൽ പൂക്കൾ ഉണ്ടാവുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുക. നമുക്ക് ഗുഡ് മോർണിംഗ് പറയുന്ന പൂക്കളെ നോക്കി മൂളിപ്പാട്ട് പാടുക. പ്രകൃതി പറഞ്ഞിട്ടുള്ള സംഗീത സാധകം അതാണ്. ഓക്കേ. പൂക്കൾ പറിച്ച് തലയെ വെച്ചാൽ പൂവിന്റെ ഭംഗി കിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് പൂക്കളെ നോക്കി മൂളിപ്പാട്ട് പാടണം, അതാണ് സംഗീതം. അണ്ടർസ്റ്റാൻഡ്? എന്തു പറ്റി? വിശക്കുന്ന നിനക്ക്? ഹേയ്, ഇതൊക്കെ പറഞ്ഞത് അനന്തേട്ടനാ. അനന്തേട്ടനെ നീ എപ്പോ കണ്ടു? ഞാൻ അദ്ദേഹത്തിന്റെ ആശ്രമം വരെ ഒന്ന് പോയിരുന്നു. ആശ്രമത്തിൽ വിശ്വാമിത്രനെ കണ്ടു, കുറെ അന്തേവാസി പൂക്കളും. അറിയാതൊരു പൂ പറിച്ചു പോയി. അപ്പൊ അദ്ദേഹം തന്ന ക്ലാസ് ആയത്. നീ എന്നോട് പറഞ്ഞില്ലല്ലോ അങ്ങോട്ട് പോകുന്ന കാര്യം. അങ്ങനെ ചിട്ടപ്പെടുത്തി പ്ലാനിട്ട് പോയതൊന്നും അല്ലേ ചേച്ചി. ട്രീസയുടെ വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു ചെറിയ ഡീവിയേഷൻ, പോയി കളയാന്ന് വെച്ചു. ഹായ് മിമ്മി, ഇതിന്റെ പേരാണ് അസൂയ. എന്നെ ഈ തബല ഒന്ന് പഠിപ്പിച്ചു തരൂ. തരാലോ. അനന്തുന്റെ കൂടെ അമേരിക്ക പോവാനാ. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. എന്നാ പ്രോഗ്രാം? June 15. ഇന്ന് എത്ര ഡേറ്റ്? June 10. ഒരു കാര്യം ചെയ്യ്, ഒരു June 14 വൈകിട്ട് ഇങ്ങോട്ട് പോരെ. അപ്പൊ ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ? അതെ, ഇതെന്തിനാന്നറിയാവോ? തബല മുറുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, തന്റെ പല്ലു കൂട്ടിയ തെല്ലി. ഒന്ന് തിരിഞ്ഞു നോക്കണം നിങ്ങൾ. എന്താ? ജനല്, ഗിറ്റാറ്, കസേര. അതല്ല ഈ എഴുതി വെച്ചിരിക്കുന്നത്. പുകവലി പാടില്ല. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പുകവലിക്കുന്നത്? അയാൾ പുകയല്ലല്ലോ വലിക്കണേ, സിഗരറ്റല്ലേ വലിക്കണേ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, അത് മനസ്സിലാക്കണം നിങ്ങൾ. അത് വിസിറ്റേഴ്സിനുള്ളതാ, വീട്ടുകാർക്ക് അത് വേണ്ട. കാരണന്മാർക്ക് അടുപ്പിലും തൂറാം. തൂറാം എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, താൻ അടുപ്പിൽ പോയിട്ട് വാ. നീ പോടാ, സിഗരറ്റ് കളയണം. നിങ്ങൾ എറിഞ്ഞിട്ടോടും. ഇവൻ എന്തിന്റെ സുഖടാ? ഈ എഴുതി വെച്ചിരിക്കുന്ന എന്താണ്?
നിശബ്ദത പാലിക്കുക. ആ നിയമം നിങ്ങൾ പാലിക്കാറുണ്ടോ? ഉണ്ട്. എങ്കിൽ നിശബ്ദമായിട്ട് ഒരു പാട്ട് ഇയാൾ ഞങ്ങളെ പാടി കേൾപ്പിച്ചു. ഒന്ന് പാടി കേൾപ്പിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കേൾക്കാൻ. എന്നാണോ നീയൊക്കെ പാടുന്നത്? എടാ, പാട്ട് അന്യര് കേൾക്കണമെങ്കിൽ ശബ്ദം വായി എന്ന് വരണം. നിശബ്ദത പാലിച്ച പറ്റില്ല. അപ്പോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഈ നിയമങ്ങൾക്ക് പാട്ടുകാർ റിഹേഴ്സൽ നടത്തുന്ന ഈ ഹാളിൽ ഇത്രയേ വിലയുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ വിലയുണ്ടെങ്കിൽ പോയി കേസ് പറഞ്ഞാ. പച്ച ശബ്ദം കണ്ണാടി വെച്ചിട്ട് വലിയ ആളാവുണ്ടോ? ഞാൻ പഴയ കളരിയാണ്. അവൻ പോട്ടെ, ഒരു ശബ്ദം വായിച്ചേ. പോട്ടെ പോട്ടെ തക 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 പോട്ടെ പോട്ടെ തക 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 പോട്ടെ 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 അനന്തേട്ടനെ ഫോർമലായിട്ട് വിളിക്കാൻ വന്നതാ. ഗോപികൃഷ്ണ ഇനോറേറ്റ് ചെയ്യും. നിനക്ക് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് വേണം. എക്സാക്ട്ലി. ഈ കോറൽ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് അത് ആവശ്യമാണ്. എല്ലാരും അറിയണം, ഈ കോറൽ ഗ്രൂപ്പിന് പിന്നിൽ അനന്തു എന്ന ഗ്രേറ്റ് മ്യൂസിഷ്യൻ ആണ്. സിനിമാ നഗരം വിട്ട് നിന്റെ അടുത്ത് ഓടിയെത്തിയ ഈ വയലിനിസ്റ്റ് ജോണിയുടെയും എന്റെയും ആ തബല നാണപ്പന്റെയും നമ്മുടെ എല്ലാവരുടെയും അപ്പടി തന്നെ. ഒരു നല്ല അറേഞ്ച്മെന്റ് ആയിരിക്കും ഈ ഫംഗ്ഷൻ. അതിനാൽ എന്റെ റിസപ്ഷൻ കണ്ടിപ്പാ തേവൈ. പ്ലീസ് ഡോണ്ട് ഡിനൈറ്റ്. പ്രശസ്ത ഗായകൻ ശ്രീ ഗോപികൃഷ്ണയ്ക്ക് കോട്സ് കോറൽ ഗ്രൂപ്പിന്റെ പേരിൽ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കട്ടെ. മാന്യ സദസ്സിനും ഞങ്ങളുടെ സ്വാഗതം. ഈ സംഗീത സായാഹ്നം ഉദ്ഘാടനം ചെയ്ത് രണ്ടു വാക്ക് സംസാരിക്കാൻ ശ്രീ ഗോപികൃഷ്ണയെ ക്ഷണിക്കുന്നു. നമസ്കാരം. മാന്യമായ സ്വീകരണത്തിന് നന്ദി. പാടാനല്ല ഞാൻ വന്നത്, അതുകൊണ്ട് പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ എനിക്കതൊരു ബുദ്ധിമുട്ടാവും. കോട്സ് കോറൽ ഗ്രൂപ്പിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. താങ്ക് യു. അടുത്തത് ഈ കോറൽ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ ഗാനം. സംവിധാനം ചെയ്തത് പുത്തൻ സംഗീത വേദാന്തം അനന്തു അനന്തു ദ ഗ്രേറ്റ്. Ready? 1 1 2 3 4. ആദ്യ താരകൾ മൂളുമാർദ്ദഗാനമായി ഉണരും. സാന്ധ്യമുകിലിൻ സ്വർണ്ണഞൊറികൾ നീന്തി വരുമെൻ മൗന സംഗീതം. മൺചിരാതുകൾ ചൂടും മന്ദഹാസമായി തിരിയും. ആദ്യ താരകൾ മൂളുമാർദ്ദഗാനമായി ഉണരും. തീരങ്ങളിൽ പഴയ കഥകൾ ചിറകുതിരയും. പവിഴരാവിൻ ഹൃദയ സുരഭി യാമങ്ങളിൽ ഒരു പൂവിനാത്മബാഷ്പമായി. ഒരു രാവിനേകതാരമായി ചൊരിയുന്ന സാന്ത്വനങ്ങളായി അടരുന്ന തേക്കണ.
ക്ഷണങ്ങളാ കാലം കൂടൊരുക്കും ഗാനം മൺചിരാതുകൾ ചൂട് മന്ദഹാസമായി തിരിയും ആദ്യതാരകൾ മൂളുമാത്രഗാനമായി ഉണരും ശിശിരങ്ങളിൽ സ്മൃതി ബീജികൾ തഴുകി അണയും ഒരു തൂവലും അമൃത നദിതൻ പുളിനങ്ങളിൽ പിരിയാത്ത പിന്നിലാവിലും രാക്കാത്തിനീറന്മാറിലും നനവാർന്ന മണ്ണിൻ ചുണ്ടിലും പൊടിയാത്ത കണ്ണുനീരിലും കാലം കൂടൊരുക്കും ഗാനം മൺചിരാതുകൾ ചൂടും മന്ദഹാസമായി തിരിയും ആദ്യതാരകൾ മൂളുമാത്രഗാനമായി ഉണരും സാന്ധ്യമുകിലിൻ സ്വർണ്ണഞൊറികൾ നീന്തി വരുമെൻ മൗന സംഗീതം മൺചിരാതുകൾ ചൂടും മന്ദഹാസമായി തിരിയും ആദ്യതാരകൾ മൂളുമാത്രഗാനമായി ഉണരും ഗോപിസാറിന് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ എന്നെയും ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് സാരി കഴുത്തറ്റം ചുറ്റി അച്ചടി ഭാഷയും പറഞ്ഞാൽ മാന്യത കിട്ടില്ല സാരി കഴുത്തറ്റം ചുറ്റാതെ അച്ചടി ഭാഷ പറയാതെ നടന്നിരുന്നപ്പോഴും അല്പ സ്നേഹം പോലും നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല നിന്റെ പഴംപുരാണത്തിലെ സെന്റിമെന്റ്സ് മെത്തയിൽ കിടക്കാനല്ല ഞാൻ വന്നത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് മെത്ത വിരിച്ചിട്ടില്ലല്ലോ ഗോപിസാർ നിങ്ങൾക്ക് ചോറ് വിളമ്പി തന്നിട്ടുണ്ട് നിങ്ങൾ ആഹാരം കഴിച്ച പാത്രം കഴിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യാം ഒന്നിനു വേണ്ടിയിട്ടല്ല എന്റെ സംസ്കാരം കൂടുതൽ അധികാരങ്ങൾ എന്നോട് വേണ്ട നിന്റെ സംസ്കാരത്തിന് ഇപ്പോ സ്റ്റൈൽ കൂടിയിട്ടുണ്ട് ഒരു അമേരിക്കൻ സ്റ്റൈൽ എന്നോട് വേണ്ട കേട്ടോ നീയും അവനും ചേർന്നുള്ള ഒത്തുകളിയായിരുന്നു ഇന്നത്തെ സ്വീകരണം അല്ലേ എന്നെ ഇൻസൾട്ട് ചെയ്യാ നിങ്ങൾ പറയുന്ന എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ണട ചിരുട്ടുണ്ടാക്കാൻ നോക്കരുത് പെണ്ണെ വെളിച്ചത്തെ എന്നായാലും പേടിക്കേണ്ടി വരും ഹായ് ഗോപി തിരക്കിട്ട് പോകുന്നത് ഇങ്ങോട്ടായിരുന്നു അല്ലേ സോറി എനിത്തിങ് പേഴ്സണൽ മാറ്റർ പേഴ്സണൽ ആണെങ്കിലും പുറത്ത് വെളിച്ചത്തു നിന്നാണല്ലോ സംസാരിക്കുന്നത് വരട്ടെ മീര അനന്തേട്ട കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ എങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ അതിന്റെ അർത്ഥം ഞാനിപ്പോ പോണമെന്ന് ഞാൻ വെള്ളടിച്ചിട്ട് പറയല്ല അലന്തേട്ടാ ഇതൊരു മുത്തായിപ്പായിട്ട് തോന്നരുത് എനിക്കിപ്പൊ ചാകണം എടന്തലേ നീ ഇപ്പൊ ചാക കൂടാതെ ഇതും കൂടെ തീർത്തിട്ട് ചാവ് എന്നെ വലന്തലക്കിട്ട് പിരിക്കുന്നത് പോലെ എന്റെ ചുറ്റും കൂടി നിന്ന് പിടിക്കുന്നത് തന്നോട് ആരെങ്കിലും പറഞ്ഞ ഒന്നിക്കൂടി അച്ചിമാരെ സംബന്ധം ചെയ്യാൻ താമസിച്ച് അവൾ വരെ തന്റെ ഇടന്തലക്കിട്ടും താങ്ങാവും ഞാൻ പെണ്ണിന് വാക്ക് കൊടുത്താൽ അവളെ ഞാൻ കെട്ടിനിരിക്കും ആർക്കും വാക്ക് കൊടുക്കരുത് ഇനി വാക്ക് കൊടുത്താ നിന്റെ എല്ലിയാൻ ഊരിയെടുക്കും അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേര് അതിന് നീ ശ്രമിക്കണ്ട
എന്റെ എല്ലാ എല്ലും അവള് മാരൂരി എടുത്തു. ഇനി തോന്നി മാത്രമേ ബാക്കിയുള്ളൂ. അതും തന്റെ അച്ചിമാര് ഉരിഞ്ഞ് ഊറക്കിട്ട് അളിയന്മാര് തബലയിട്ടി വായിക്കും. പട്ടടിച്ച് കിടക്കുന്ന തെണ്ടികൾക്ക് ബ്രാൻഡി വാച്ച് കൊടുത്ത് അളിയനോണം പറയാം. ഗുഡ് നൈറ്റ്. ജോണി അമേരിക്കൻ സമ്പന്നതയുടെ ശക്തി ഉണ്ടല്ലോ. മേലിൽ നീ ഇത് ചെയ്യരുത്. ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട തീരുമാനിക്കും ഞാനാ, നീയല്ല. നിന്റെ ഇക്കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ജോണിയോടാണ് നീ സംസാരിക്കുന്നത് ഓർക്കണം. നിനക്കിപ്പോ ബംഗ്ലാവ് ഉണ്ട്, കാറുണ്ട്, അമേരിക്കൻ ഡോളേഴ്സ് തറച്ച ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. പക്ഷേ നിനക്ക് എന്നും ഈ ജോണിയെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും വേണ്ട, എനിക്ക് ആരുമില്ല. എനിക്ക് നീ പോലും ഇല്ല. ഈ ജോണിക്ക് ആരുമില്ല. നീ അല്ല ഈ സംസാരിക്കുന്നത് ജോണി. കാലത്ത് മുതൽ നീ നിന്റെ ദേഹത്ത് കുത്തിക്കയറ്റ വിഷത്തിന്റെ കോംപ്ലക്സാ ഈ സംസാരിക്കുന്നത്. എനിക്കൊരു കോംപ്ലക്സും ഇല്ലടാ, നിനക്കാ കോംപ്ലക്സ്. അതുകൊണ്ടല്ലേ നീ എല്ലാം ഇട്ടിട്ട് ഒളിച്ചോടിയത്. ഒളിച്ചോടിയോ ഞാനോ? അതെ, നീ നിന്നെ സ്നേഹിച്ച എല്ലാറ്റിൽ നിന്ന് നീ ഒളിച്ചോടുകയായിരുന്നു. ജീവന തുല്യം നിന്നെ സ്നേഹിച്ച മീര എന്ന പെൺകുട്ടി, പ്ലേ ബാക്ക് സിംഗർ മീര, അവൾ സിനിമ വിട്ടു, പാട്ട് നിർത്തി. നീ കാരണം. അല്പം സ്നേഹമെങ്കിലും അവൾക്ക് കൊടുത്തിട്ട് പോകാമായിരുന്നില്ലേ അമേരിക്കൻ കമ്പോസർ അനന്ത? മീരയ്ക്ക് ഞാൻ സ്നേഹം കൊടുത്തിട്ടില്ലെന്നോ? ജോണി, മയക്കുമരുന്നിന് മായച്ചു കളയാൻ പറ്റുമോ? നിന്നോടെല്ലാം ഞാൻ തുറന്നു പറഞ്ഞിരുന്ന ആ നിമിഷങ്ങൾ മനസാക്ഷിക്കും നീ പെത്തടിൻ കുത്തിവെച്ചോ? ഡാ, നിനക്കറിയില്ലേ മീരയെ ഞാൻ എന്റെ സംഗീതം പോലെ സ്നേഹിച്ചിരുന്നുവെന്ന്. സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികെ. കേട്ടോ അമ്മേ? അല്ലേ, ഇതാർക്കും വെച്ചിരിക്കുകയാണ്. കുടി. കേട്ടോമേ, അനന്തേട്ടൻ ഈ കാണുന്ന ആളേ അല്ല സ്റ്റുഡിയോയിൽ. സൈലൻസ്. റെഡി, ടേക്ക് 1 2 3 4. എന്റെ അമ്മേ, എന്റെ ചങ്ക് പടവടാന്ന് അടിക്കുന്നത്. മഴയൊക്കെ പോയി, ഇതും പിടിച്ചോണ്ട് ഇതിന്റെ പുറകെ ഇരുന്ന പറന്നു. എന്താ മോനെ, കൊട വേണ്ടേ? മഴ വരുന്നവരെ അമ്മ ഇതും പിടിച്ചോണ്ട് ഇവിടെ നിന്നോ? ഞാനിഞ്ഞു പോന്നു ആശുപത്രിയിൽ. ഡോക്ടറോട് പറയാതല്ലേ? എനിക്ക് രോഗമൊന്നും ഇല്ല മോനെ. മരിക്കുന്നവരെ ജീവിക്കാൻ മരുന്നെന്തിനാ? ന്യായം ഒന്നും പറയണ്ട. ഇനി സാറായി സാറിന്റെ പാടായി. രാവിലെ വല്ലതും കഴിച്ചോ? ഇല്ല സാർ. ഇത് മീര, നാട്ടിൽ നിന്ന് വന്ന പാട്ടുപാടാൻ. അഞ്ചാറ് പാട്ട് പാടിക്കഴിഞ്ഞു. ഇത് മൂർത്തി സാർ, ഒരുപാട് സിനിമകൾക്ക് പാട്ടുകൾ സംവിധാനം ചെയ്ത മ്യൂസിക് ഡയറക്ടറാണ്. ഇപ്പൊ സിനിമാ സംഗീതം സാറിനെയോ സാറ് സിനിമാ സംഗീതത്തെ ഉപേക്ഷിച്ച നിലയില്. ഈ ദർശനം എടുത്ത് കാലത്ത് നമസ്കരിക്കേ. നന്നായി വരും. നടക്ക.
അന്തടാ അതെ ഈ പാളങ്ങളിൽ തന്നെ നോക്കി നടന്നാ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ എത്തും അല്ലേ പാളങ്ങളിൽ തന്നെ നോക്കി നടന്നാൽ സ്റ്റേഷനിൽ എത്തില്ല ആശുപത്രിയിൽ എത്തും അമ്മേ ഈ പേപ്പർ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നിയത് എനിക്ക് കല്യാണ പ്രായമായല്ലേ ഇപ്പൊ മണി എത്രയായി മണി 7:45 പോകും കൃത്യം 8 നിനക്ക് കല്യാണ പ്രായമാകും അപ്പോഴേ അച്ഛൻ കാപ്പ് കുടിക്കാൻ വരുള്ളല്ലേ ഈ കാര്യം അവിടെ പുട്ടപ്പ് ചെയ്താൽ സഡൻ മെമ്മോ സസ്പെൻഷൻ ചിലപ്പോ ഈ വീട്ടിൽ നിന്ന് ഡിസ്മിസൽ ഓർഡർ വരെ വരും എന്റെ പൊന്നമ്മയല്ലേ ഞാന് ആ മീരെ ഒന്ന് കല്യാണം കഴിച്ചാലോ അതിന് അമ്മ എന്തിനാ നാണിക്കുന്നത് ഞാനല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത് എനിക്കിഷ്ടാ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ കല്യാണം ഇപ്പൊ വേണ്ട അനന്തേട്ട എനിക്ക് ഒരുപാട് പാടണം അനന്തേട്ടൻ വലിയ മ്യൂസിക് ഡയറക്ടർ ആവണം എന്നിട്ട് രണ്ടുപേരും ഒന്നിനും കൊള്ളാതാവുമ്പോ കല്യാണമൊക്കെ കഴിച്ച് കൂടെ കൂടെ കഷായവും വായുഗുളിയും കഴിച്ച് തീർത്ഥാടനത്തിന് പോവാം ഹരിയും 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 ഗോപികൃഷ്ണയോടൊപ്പം യാത്ര ചെയ്യാൻ പഠിച്ച മീര എന്നെ ഒഴിവാക്കുകയായിരുന്നു എന്നെനിക്ക് തോന്നി സ്നേഹമില്ലാഞ്ഞിട്ടല്ല അവളെ ഒരു പ്രൊഫഷണൽ സിംഗറാക്കാൻ എന്നേക്കാൾ ശക്തൻ സിനിമാ നഗരത്തിൽ ഗോപികൃഷ്ണയാണെന്ന് അവൾക്ക് തോന്നിക്കാണും എത്രയോ തവണ സ്റ്റുഡിയോയിൽ വെച്ച് ഗോപി എന്നെ ഇൻസൾട്ട് ചെയ്തു അവളുടെ മുമ്പിൽ വെച്ച് വർമ്മ സാറിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ മുമ്പിൽ വെച്ചുണ്ടായ ആ വൃത്തികെട്ട വഴക്ക് നീ ഓർക്കുന്നില്ലേ അന്ന് നീ ഉൾപ്പെട്ട സിനിമാ സംഗീത സംഘം എന്നെ നിശബ്ദമായി ഒറ്റപ്പെടുത്തിയില്ലേ ജോണി വൈദ്യ എല്ലാരും വിളിക്കേ അത് വന്ന് ഒന്നിങ്ങോട്ട് വന്നേ അകത്തേക്ക് ഇപ്പൊ പോണ്ട അനന്തു ഒരു മിനിറ്റ് എന്താ കാര്യം അല്ല അത് വന്ന് ഒരു ചിന്ന പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അനന്തു അത് നമസ്കാരം സാർ നമസ്കാരം എന്റെ ബലഹീനതയാണ് ഇപ്പൊ നിന്നോട് സംസാരിക്കുന്നത് നീ അസിസ്റ്റ് ചെയ്താൽ ഗോപി പാടുകയില്ലെന്നാണ് പറയുന്നത് ഗോപി പാടാതെ വർമ്മയുടെ സംഗീതം ആർക്കും ആവശ്യമില്ല അതുകൊണ്ട് മനസ്സിലായി സാർ അനന്തു നിന്റെ വാസനകളെ തളച്ചിടാൻ ഒരു ഗോപികൃഷ്ണയ്ക്കോ ഒരു വർമാജിക്കോ സാധിക്കില്ല നീ ഒരു സംഗീത സംവിധായകനായി ഇതേ തിയേറ്ററിൽ തിരിച്ചു വരും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് അതാണ് എന്റെ ആഗ്രഹവും ഞാൻ പോവാ സാർ സാറിന്റെ റെക്കോർഡിംഗ് നടക്കട്ടെ നാണമില്ലല്ലോടാ നിനക്ക് എന്നേ പറയുന്നതാ ഞാൻ വേറെ വല്ല തൊഴിലും നോക്കാൻ പാട്ടി പുറത്താക്കിയില്ലേ നിന്റെ സിനിമാ സംഗീതം വീട്ടിൽ വന്നിങ്ങനെ തലമുറി ചെയ്യുന്നാൽ കണ്ടോണ്ടിരിക്കാൻ ഞാനും നിന്റെ അമ്മച്ചിയുമേ കാണും അന്തസ്സായ സർക്കാർ ജോലി കിട്ടും പെൻഷൻ പറ്റാറായ തന്തയുടെ പേരിൽ താല്പര്യം ഉണ്ടോ ഭാഗവതർക്ക് ഇല്ലെങ്കിൽ തരാവുന്നിടത്തോളം കാലം റേഷനരി പുഴുങ്ങി ഉരുട്ടി തരും അമ്മച്ചി അതും കഴിച്ചോണ്ട് ഇവിടെ എങ്ങാനും കിടന്നോണം അവിടെ ഇവിടെ അലഞ്ഞു കടന്ന് അന്തസ്സില്ലാതാക്കരുത് അത് മാത്രമേ ഉള്ളൂ ഈ കൃഷ്ണനമ്പൂരിക്ക് ഒരു സമ്പാദ്യമായിട്ട് അനന്തോ ഇത് പിള്ളചേട്ടൻ നാട്ടിലെത്തിയിട്ട് ഒരു മാസമായി ഇവിടെ എത്തിയിട്ട് ഒരാഴ്ചയായി ഇയാളൊന്ന് കണ്ടിട്ടുണ്ടേ
ഒരു പടമെടുക്കണമെന്നും പറഞ്ഞു വന്നിരിക്കുക. നമ്മുടെ മഹേന്ദ്ര സാറാണ് ഡയറക്ടർ. ഒരു നല്ല പടം, എ ഗുഡ് ഫിലിം. നീ മ്യൂസിക് ചെയ്യണം. മിസ്റ്റർ അനന്തുവിനെ നേരിട്ട് പരിചയമില്ലെങ്കിലും ജോണി എല്ലാം പറഞ്ഞിട്ടുണ്ട്. വി ആർ വെരി ഹാപ്പി. അനന്തുവിനും ഞങ്ങൾക്കും ഇതൊരു നല്ല ബിഗിനിങ് ആവണം. ഓക്കെ, എഗ്രി ചെയ്ത് അഡ്വാൻസ് വാങ്ങിക്കേ, നമുക്ക് കലക്കാനന്തു. താങ്ക്സ്, താങ്ക്സ്. അനന്തു, അമ്മേ, അമ്മ. ഞാൻ എന്തു പറഞ്ഞു നിന്നോട്? നിന്റെ അടിസ്ഥാന താളവും മനസ്സിലെ ഭാവസംഗീതവും സംഗീതത്തിൽ നിന്നെ വലിയവനാക്കുവാനെന്തു? അസലായിരിക്കും. ഗോപിയെ കൊണ്ട് പാടിക്കണം, ഗോപി പാടണം നിന്റെ പാട്ട്. വാശി കൊണ്ട് വെട്ടിപ്പിടിക്കാവുന്നതല്ല സംഗീതം. ഏതായാലും താനൊരു സംഗീത സംവിധായകനായല്ലോ, ഒരു പാട്ടുകാരനെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കും. തന്റെ ഹാർമോണി പെട്ടിക്ക് മുന്നിൽ താൻ പറഞ്ഞിരുന്നത് കേട്ട് പഠിച്ചു പാടാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിന്ന് സമയം കളയണമെന്നില്ല. ഇത് മിസ്റ്റർ പിള്ള, ഇത് മിസ്റ്റർ ടോമി. ജോണിയുടെ ഫ്രണ്ട്സ് ആണ്, ഇപ്പൊ എന്റെ. ഇവരെ അനന്തേട്ടന്റെ പ്രൊഡ്യൂസേഴ്സ് അല്ലേ? അതെ. വർമ്മ സാർ എന്നോട് എല്ലാം പറഞ്ഞു, നന്നായി അനന്തേട്ട. മീര എനിക്ക് നേരിട്ട് പാടിത്തരണം. ആദ്യത്തെ പാട്ടാണ്, ട്രാക്ക് എടുക്കാൻ പറയരുത്. ഞാൻ എത്തിയിരിക്കും അനന്തേട്ട. അനന്തേട്ടന്റെ ആദ്യത്തെ പാട്ട് എനിക്ക് പാടണം. വ്യാഴാഴ്ച 10 മണിക്കാണ് റെക്കോർഡിംഗ്, പൂജാലയം സ്റ്റുഡിയോയിൽ. കാർ അയക്കണോ മാഡം? വേണ്ട മാഡം. നോട്ട് ചെയ്തോളൂ മീര, 10 മണിക്ക്. ഡയറിയിൽ കുറിച്ചിട്ട് ഓർക്കേണ്ട സമയമല്ലല്ലോ ഇത്, മനസ്സിൽ കുറിച്ചിട്ട് ആരാധിക്കേണ്ട മുഹൂർത്തം അല്ലേ? എക്സാക്ട്ലി. ആരാണിത് കണ്ടക്ട് ചെയ്യുന്നത്? ഞാൻ തന്നെയാ സർ. അപ്പോ കൺസൾട്ട് റൂമിൽ ഇത് ബാലൻസ് ചെയ്യുന്നതോ? സാർ ഇരുന്നാ മതി. ആയിക്കോട്ടെ, നമുക്ക് ട്രാക്ക് എടുത്താലോ അനന്തു? ഓർക്കസ്ട്ര റെഡി ആയിട്ടിരിക്കല്ലേ, മീര വരട്ടെ. വേണ്ട, സ്ട്രൈറ്റ് ആയിട്ട് എടുക്കാം. മീര വരാന്നല്ലേ പറഞ്ഞത്? മീര ചക്രവാണി സ്റ്റുഡിയോയിലുണ്ട്, കാലത്തോട്ട് ഞാൻ ഇവിടെ കുത്തിയിരിക്കുക. ഇതുവരെ 8 തവണ പാടി കഴിഞ്ഞു, അയക്ക് പോരാന്ന്. ആരാ മ്യൂസിക് ഡയറക്ടർ? സാർ എന്താ മീര? ഇന്ന് ഇനി ഞാൻ പാടിയ ശരിയാവില്ല സാർ. ശരിയാവണമല്ലോ. 10 മണിക്ക് അനന്തേട്ടന്റെ റെക്കോർഡിംഗ് ഏറ്റിരുന്നതാ, 9 മണിക്ക് എന്നെ വിടാന്നല്ലേ പറഞ്ഞിരുന്നത്? പാട്ട് തരണ്ടായോ? ഐ ആം സോറി സാർ, പൂജ റെക്കോർഡിംഗ് എനിക്ക് പോയേ പറ്റൂ. മീര, അത് കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. ഞാൻ രാജശേഖരൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. അകത്തേക്ക് പോകാൻ പാടില്ല, അവിടെ ടേക്ക് കണക്കാണ്. അദ്ദേഹത്തെ ശല്യം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എനിക്ക് അങ്ങേരുമായിട്ടൊന്ന് സംസാരിക്കണം. 10 മണിക്ക് എന്റെ റെക്കോർഡിംഗ് ഏറ്റിരുന്ന ഞങ്ങൾക്ക് ഒന്നും അറിയണ്ട. നിങ്ങൾ ഇപ്പൊ അകത്ത് പോകാൻ പാടില്ല. വണ്ടിയുടെ പുറത്തു പോയിരിക്കുക, പാടിക്കഴിഞ്ഞു. ഇല്ല, വന്നിട്ട് പാടാം. അത് പറ്റില്ല, നിങ്ങൾ പാടിയിട്ട് പോകാൻ പറ്റൂ. താനാരെ എന്നോട് സംസാരിക്കേ, എനിക്കിപ്പോ പാടാൻ സൗകര്യമില്ല. പാടിയിട്ടേ ഞങ്ങൾ വിടൂ. വേണ്ട, കളിക്കല്ലേ. അല്ലേ, നീ നോക്കിയോ, ഞാൻ വന്നേക്കാം. 2 മണിക്കൂറായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. നിന്റെ അവനോട് പറഞ്ഞേക്ക് തെമ്മാടുത്തരം കാണിച്ചാൽ തിരിച്ച് അങ്ങോട്ടും കാണിക്കാൻ അറിയാമെന്ന്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ജയിക്കാനോ ചെയ്യാനോ മറ്റോ ഉണ്ടെങ്കിൽ ഇപ്പൊ ആവാം. പോണം, റെക്കോർഡിംഗ് ഉണ്ട്. ഏ ഓട്ടോ. വാണി ദൃശ്യ ക്രിയേഷൻസ്, സോങ് നമ്പർ 1, ടേക്ക് 1, റോൾ. Silence. Take. 1, 2, 3. അച്ഛാ, റെക്കോർഡിംഗ് കഴിഞ്ഞു. മ്യൂസിക് ഡയറക്ടർ അനന്തുവിന്റെ പാട്ട് കേൾക്കണ്ടേ? എല്ലാം ഭംഗിയായിരുന്നു. അമ്മ കേട്ടിട്ട് പറ വാ. അമ്മ അച്ഛനോട് വരാൻ പറ. നീ ചെന്ന് വിളിക്ക്. അമ്മ പറഞ്ഞാ മതി. ഡേ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തിനാ? ഇങ്ങോട്ട് വന്ന് ചെല്ല അമ്മേ. അവന്റെ പാട്ട് കേക്കണ്ടേ? കേട്ടാ പോരെ, കാണണോ? എന്തൊരു സ്വഭാവ ഇത്.
ഉറക്കം വെച്ചാ മതി. ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടോളാം. വാണി ദൃശ്യ ക്രിയേഷൻസ് സോങ് നമ്പർ വൺ ടേക്ക് വൺ റോളിംഗ്. സൈലൻസ് ടേക്ക് വൺ വൺ ടു ത്രീ വൺ ടു ത്രീ. അയ്യോ ഫ്യൂസ് പോയതായിരിക്കും. അല്ല കറണ്ട് പോയതാ നാശം. ഇതാരെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത്? പാട്ട് ഇപ്പൊ വേണ്ടപ്പാ. എന്താ പാടിയാല്? പാട്ട് നല്ലതല്ലേ? പാട്ട് കൊള്ളാം, പക്ഷെ പാടുന്ന ഇടം തന്നെ ശരിയല്ല. ഇപ്പൊ തന്നെ ഈ പാട്ട് പാടി ഒരുപാട് ഭാര്യമാരുണ്ട്. പഠിക്കട്ടെ, പോറ്റാൻ കഴിയുണ്ടെങ്കിൽ ഭാര്യമാർ എത്ര വേണമെങ്കിലാകാം. മിസ്റ്റർ ഇടന്തലക്ക് ഇപ്പൊ എത്ര വലന്തലകളുണ്ട്? നാട്ടുകാരറിയ അഞ്ച് ഭാര്യ കുസുമ, പിന്നെ അവിടെ ഇവിടെയും ചില തൊട്ടാവാടികളും ചെറുതണങ്ങളും കുളവാഴകളും, പിന്നെ കൊടുത്തു വൈത്തവന ഇടന്തല. നോ പ്രൊഡക്ഷൻ, ശിശുദിനമില്ല, കുളന്തകളെ കിടയാതെ ഷണ്ണയപ്പാവി. പണിക്കര വകയില അവിടെ കുമ്പിട്ടിരുന്നോളൂ, ഞാൻ വേണമെങ്കിൽ ചൂട്ടോടെ അങ്ങനെ അണ്ണാക്കിലേക്ക് ചോദിച്ചു തരാം. എന്തായി മോന്തൊക്കെ വെച്ച് കെട്ടിയിരിക്കുന്നേ? അത് ഈ കൂട്ടാനൊക്കെ കാച്ചുമ്പോൾ എമ്മാണ് ഉള്ളിലേക്ക് അടിക്കാണ്ടിരിക്കാനാ. കഞ്ഞി ഉണ്ട്, അപ്പൊ വരും. ഞാൻ കരിഞ്ഞ് കട്ട് തിന്നാതിരിക്കാൻ പിള്ളേരെ വെച്ച് കെട്ടിയതായിരിക്കും. ഇവിറ്റങ്ങളേതാ പുതിയ വെപ്പുകാരാ? അവരുടെ വെക്കേണ്ട സമയത്ത് തന്നെ വെക്കുന്നവരാ. അഫ്സൽ അവണോട്ടോ, നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. കഞ്ഞി വീഴ്ത്താ, കാക്കയോട്ട് പോലെ ആകരുത്. ഇത് എന്ത് താമസം തിരുമേനി? ആ ചെറുക്കൻ മുങ്ങി ഒഴിവാലി ഇരിക്കാൻ തുടങ്ങി നേരെ എത്രയെന്ന് അറിയാമോ? ഇത് എന്ത് കളിയാണ്? നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ തന്നെ ഒറ്റ കാക്കയും വരില്ല. തിരുമനസ കൈയടിക്കല്ലേ, വരാൻ മനസ്സുള്ള കാക്കകളും പറന്നു പോവും. നീ പോടാണ് കഷ്ട.
ചോറ് വാങ്ങി വെച്ചിട്ടുണ്ട്. വിളമ്പിത്തരാൻ എനിക്കറിഞ്ഞുകൂടാ. നീ എന്ന പേര് ദാദാവ? ഓ ഫ്രണ്ട് അങ്ക ജാനി. തെരിയാ സർ. തെരിയാതാ? ഏത് വണ്ടിയില്? സംഗീതത്തെ വിലക്ക് വെക്ക മുടിയാതെ വഴക്കിനും വക്കാണത്തിനും പോയാൽ രണ്ടുപേരും കൂടാ. വലിയ കണക്കുകൂട്ടലുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും പൊന്നുകൊണ്ടാ നിന്നെ ഞാൻ വരച്ചിട്ടത്. മനസ്സിൽ ഭീകരമായിരിക്കുന്നടാ മോനെ നിന്റെ ഈ ലോകം. അച്ഛനെങ്ങോട്ട് പോകുന്നു? വഴിയറിയാവുന്ന വീട്ടിൽ കരിവിളക്ക് കത്തിച്ച് പരാതി പറയാം. വരണമെന്ന് തോന്നിയാൽ നീ അങ്ങോട്ട് വാ. എനിക്കിനി ഇവിടെ കഴിയാൻ പറ്റില്ല എന്റെ ജോണി. താളം തെറ്റിയ എന്റെ നെഞ്ചടിപ്പിന്റെ ശബ്ദം തന്നെ എന്നെ ഞെക്കിക്കൊല്ലും. എന്റെ അമ്മയെ തല്ലിക്കൊന്ന സിനിമാ നഗരമായത്. എന്നെ കാണാതിരിക്കാൻ വഴിയറിയാവുന്ന വീട്ടിൽ കരിവിളക്ക് കത്തിച്ചുറങ്ങാൻ പോയി അച്ഛൻ. എന്റെ അമ്മയുടെ മണം പോലും അച്ഛനോടൊപ്പം ഈ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. ഞാൻ ഒരു ശവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, നിനക്കറിയാം. ഒളിഞ്ഞിരിക്കാൻ ഇരുട്ടുപോലുമില്ല ഈ വീട്ടിൽ. ചുറ്റിലും എന്റെ അമ്മയെ കത്തിച്ച് ചാമ്പലാക്കിയ തീ നാളങ്ങളാണ്. എനിക്ക് പോകണം, ഇവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. അകലെ ഏതെങ്കിലും തിരക്കിൽ എനിക്ക് ഞാൻ പോലും അറിയാതെ ജീവിക്കണം. പിള്ളച്ചേട്ടൻ എന്നെ ഇന്നലെ വിളിച്ചിരുന്നു, നിന്നെ സ്റ്റേറ്റ്സിലേക്ക് അയക്കണമെന്ന്. പൊയ്ക്കൂടെ, കുറേ പ്രോഗ്രാംസ് വായിക്കാം, കൂടുതലായിട്ടെന്തെങ്കിലും പഠിക്കാം, കഴിഞ്ഞതെല്ലാം മറക്കാം. മറക്കണം നീ. എന്നെ വഴക്കുറയാന വന്നിരിക്കുന്നത്. 10 മണിയാകുമ്പോ ഉറങ്ങിക്കോളും, അതുവരെ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. വേണ്ട, മദ്യപിച്ചിരിക്കുന്ന ഒരാളുടെ വീട്ടിൽ രാത്രി സമയം തെറ്റിയെത്തുന്ന പെൺകുട്ടിയോട് ഇരിക്കാൻ പറയുന്നിടത്തുനിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. താമ്പാ, കറി കയറി ഞാൻ കൊണ്ടാക്കാം. മമ്മി വഴക്കുറയും, ലേറ്റായി പറയണമല്ലോ. വാ വാ വാ.
ടോണി, ഈ നിമ്മി എന്താ ആ സമയത്ത് ഇവിടെ? അവളും നമ്മളെ പോലൊരു ഉപഗ്രഹമല്ലേ? ഓ എന്ന് ഓഫ് ദി വെരി സിങ്കോണിഫിക്കേഷൻ. എന്താണോ പണിക്കരെ, അവ ഇങ്ങോട്ട് വരുന്നില്ലേ? ആനന്ദു ആര് വന്നാലും വന്നില്ലെങ്കിലും തനിക്കെന്താ, കാര്യങ്ങളൊക്കെ കുശാലായിട്ട് നടക്കണില്ലേ നിനക്കൊക്കെ? നീ ആരോടാ സംസാരിക്കുന്നത്? എനിക്കിപ്പോ മനസ്സില്ല, സൈക്കിളിട്ട് വന്നതിന്റെ അണപ്പ് തീർന്നിട്ടില്ല. കുട്ട രണ്ടെണ്ണം ഒഴിച്ച ഞാനൊന്ന് പ്രാന്ത് പിടിച്ചിട്ട് ആവശ്യമില്ലാത്ത ഈഗോ കാണിക്കുന്ന എന്തിനു ചോദിച്ചാ? ഞാനും തന്നെ വരാൻ പറ്റി കാണത്തില്ലായിരിക്കും. ഈ ജോലി ഉള്ളപ്പോ അനന്ത് ഇവിടെ വരണം, ഞാൻ വരുത്തവനായി പാത്രം ഫുഡല്ലേ കൊണ്ടുവന്നിരിക്കുന്നേ? ഇത് ഫുഡല്ല, നന്ദി കേടാ. നീ എനിക്ക് ആരാടാ വൈത്തി? വെറും അറേഞ്ചർ. ഞാൻ വയലിനിസ്റ്റ് ജോണി. നീ എനിക്ക് ചാപ്പാട് വാങ്ങിച്ചു തരികയും കാശ് വാങ്ങിച്ചു തരികയും ചെയ്യുന്ന വെറും അറേഞ്ചർ. എനിക്കിപ്പോ ഫുഡ് അറേഞ്ച് ചെയ്യണം. ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. യഹൂദി മെനുഹിൻ, ബഹളം ഉണ്ടാക്കാതിരിക്കെ. ഇവിടെ പണിക്കരെ, സൈക്കിൾ എടുക്ക. വേണ്ടോ, പഴയ കളരിയാണ്. ഒന്നും പറഞ്ഞല്ലോ, സൈക്കിൾ എടുക്കണോ? ഒരു കുഴി കുത്തി കുഴിച്ചിട്ടവനെ. നീ എന്ന് അവരോട് പറഞ്ഞേ, ഈ ജോലിക്ക് ഞാൻ കാണണ്ടാണ്. നീ വിളിച്ചണ്ടേ വന്നല്ലേ കൊടുത്തനെ വന്നാലും. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനകത്തുള്ളത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കെട്ടി ഞാൻ അപ്പുറത്തൂടെ കൊണ്ടുപോയി കൊടുക്കാം. ഹോട്ടലിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അവൻ ഞണ്ണിക്കൊള്ളു. എന്റെ സ്വഭാവം അവനെ ശരിക്കും അറിയില്ല. ചാടി കെട്ടിച്ചവിട്ട് കൊട്ടിച്ചവിട്ട് ഇരുത്ത് വലത്ത് തിരിഞ്ഞ് ചാടി വലിഞ്ഞമർന്ന് താൻ ചാടിക്കോ, പക്ഷെ അമരരുത്, രാത്രിയാണ്. ഞാൻ ഈ പാത്രം ഇപ്പൊ കൊണ്ടുതരാം. സൈക്കിള്. അതെ, എന്തോ ആ ചെക്കനോട് ആ പാത്രം കഴുകാൻ പറഞ്ഞോളോ, കത്തിയെടുക്കാൻ പറഞ്ഞോണ്ട്. ഒരു കുഴപ്പമില്ല. ഇത് ലേഡീസ്? ലേഡീസ് തന്നെ, നമ്മളെ ബന്ധത്തിൽപ്പെട്ട പിള്ളേരാ. എങ്ങനത്തെ? അത് നാണപ്പൻ ചേട്ടന്റെ ബന്ധത്തിൽപ്പെട്ട ഒറ്റടി വെച്ചെന്നുണ്ടല്ലോ, ഈ പരിപാടി ഞാൻ സമ്മതിക്കില്ല. എടന്തലേ ചേകര, 10-45 വയസ്സായി എനിക്ക്. ഈ പ്രായത്തിനിടയിൽ പല ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ടാ, പക്ഷെ ഇങ്ങനത്തെ ഒരു കലാപരിപാടിക്ക് ഞാൻ കൂട്ടുന്നില്ല. എനിക്കുണ്ട്ര അമ്മയും പെങ്ങന്മാരും അമ്മായിയും ഒക്കെ. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഒരു സ്നേഹത്തിന്റെ പേരിൽ ഇത് കൈയിരിക്കട്ടെ. സ്നേഹത്തിന്റെ പുറത്തായതുകൊണ്ട് തൽക്കാലം ഞാനിത് വാങ്ങിക്കണം. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഇത് കാണാനുള്ള ശക്തി തൽക്കാലം എനിക്കില്ല. അതൊന്ന് ഞാൻ പോട്ടെ. ശരി. എന്താന്നേ, എന്താ സംഭവം? സ്നേഹത്തിന്റെ പുറത്താണോ? അതെ അതെ ചേട്ടാ. അതോ മറ്റേ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിട്ട്? അയ്യോ അല്ല അല്ല, ചേട്ടന്റെ അമ്മയാണ് സത്യം. എന്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. ഇതിനെവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. വകയിലാം കാലത്ത് തന്നെ ഇവിടെ വന്നിരുന്നു ഊഞ്ഞാലാടെ അല്ലേ? നിന്നെയൊക്കെ പോലെ അഴിഞ്ഞാടുന്നില്ലല്ലോ. ഇത് ഞങ്ങളുടെ തറവാട്ട് വകയാ. ഏത്? ഇത് മുഴുവനാ. ഞാൻ അവനോട് 10 പറയാൻ വന്നിരിക്കുക. കാലത്ത് തന്നെ മെനക്കെട്ട് ഉണ്ടാക്കലെന്റെ ഇച്ചരമാമ്മേ. ഇവിടെ പതിവായി പെണ്ണുങ്ങൾ വന്ന് പോവാറുണ്ടെന്നും പാതിര വരെ കാമകേളി നടക്കാറുണ്ടെന്നൊക്കെ ആണല്ലോ കേൾവി. അതിവിടെയല്ലല്ലോ, അപ്പുറത്തായിരിക്കും. യാ അപ്പുറത്ത് തന്നെ. എന്തേ? ഇത് അമേരിക്ക അല്ലാന്ന് എനിക്ക് അവനോടൊന്ന് പറയണം. ആര് പറഞ്ഞു ഇത് അമേരിക്ക അല്ലാന്ന്? ഞങ്ങൾ എല്ലാവരും കൂടി ഇതൊരു ചെറിയ അമേരിക്ക ആക്കാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. യാ നീ ഒക്കെ കൂടെ അവനൊരു വഴിയാക്കും. പക്ഷെ ഞങ്ങൾ പെരുവഴിയിലാക്കില്ല. വന്നിട്ട് വർമ്മ സാറിനെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഈ വീട്ടിലങ്ങ് ഒതുങ്ങാൻ ശ്രമിക്കുക. അനന്തു അങ്ങനെ പറഞ്ഞൊഴിയരുത്. സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു കൊച്ചു ചിത്രം. ഒരു നിർമ്മാതാവായിട്ടല്ല ഞാൻ ഈ പറയുന്നത്, എന്റെ മനസ്സിലെ ഒരു വലിയ ആഗ്രഹമാണ്. ആ ഈ മാഷ് പാട്ട് എഴുതും, വേർഡ്സിന്റെ നല്ല അറേഞ്ച്മെന്റ്സ് കാണിക്കാനേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അരുണകിരണമണിയും ഉദയ മതിലുയർന്നു സാമസംഗീതം ശരണചരണ. രാവിലെ അക്ഷരശലോത്സവ അല്ലേ? നിനക്ക് ഇനി കമ്പം ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ നമ്മുടെ എൽ പി സ്കൂളിലെ മുൻഷിമാഷയും പടിഞ്ഞാറ്റയിലെ പൊതുവാൾ സാറിനെയൊക്കെ വിളിക്കായിരുന്നല്ലോ. വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ദയവായി ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. ഞാൻ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാ വന്നത്. ടീച്ചറമ്മ പോയിട്ട് പിന്നെ വരണം. ഞാൻ ഇവിടെ ഇരുന്നാലോ? വേണ്ട, ഞാൻ അപ്പുറത്ത് നിൽക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ മാമ?
ഇവനൊക്കെ കൂടെ നിന്നൊരു വഴിയാക്കും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, അത് പറയാനേ ഞാൻ വന്നത്. അത് പറഞ്ഞല്ലോ, ഇനിയിപ്പോ ശീഘ്രം എടുത്ത് കാലി പറയാ. ഇതിരിക്കട്ടെ. ഈ പിച്ചക്കാശ് മേടിക്കാനൊന്നുമല്ല ഞാൻ വന്നത്, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ദേ ഈ ബാഗിൽ അഞ്ചെട്ട് കുട്ടികളുണ്ട്, നിനക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, നമുക്ക് ആലോചിക്കാം, നടത്താം. നമുക്ക് പിന്നെ ആലോചിക്കാം. അപ്പൊ ഞാൻ പോയി നമ്മുടെ തറവാട്ടിലിരിക്കാം, നിങ്ങളുടെ ബിസിനസ് കഴിയുമ്പോ ഒരാളെ കൊണ്ട് അയച്ചാ മതി കേട്ടോ. ശരിയാണ് ശാവുക്രാ, ഒരു കഥയില്ലാത്ത മനുഷ്യന. മിസ്റ്റർ മധു, എന്നെ ഒഴിവാക്ക്. സിനിമാ പാട്ടുകൾക്ക് സംഗീതം ചെയ്യാനുള്ള ഒരു മനസ്സല്ല ഇപ്പൊ എൻ്റെത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ശരി. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല ജോണി. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? നിങ്ങൾ സ്വയം തീരുമാനിച്ച് ഇവിടെ കൂടിയതല്ലേ. കാശിനാണ് കുറവെങ്കിൽ അത് ഞാൻ തരാം. കാശോ? കോൾ ഷീറ്റ് കണക്കിൽ സിനിമാ പാട്ട് വായിക്കാൻ വന്നവരല്ല എന്തോ ഞങ്ങൾ. ഞാൻ പറഞ്ഞില്ലല്ലോ, നീ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു. അവോയ്ഡ് ചെയ്യുന്നു എന്ന് വെച്ചാ? അളിയും ഞങ്ങളോടൊപ്പം വൈകുന്നേരം കൂടുന്നില്ല എന്ന് അവരൊരു കംപ്ലൈന്റ്. നിങ്ങളോട് ഞാൻ ഫോർമാലിറ്റി കാണിക്കണോ? കൂടണമെന്ന് തോന്നിയില്ല, അത്രയല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. പക്ഷെ ജോണിക്ക് അതിലൊരു ചെറിയ വിഷമം. കൃതജ്ഞനാത്തി. ചിലപ്പോ എന്റെ കോംപ്ലക്സ് ആയിരിക്കും അളിയാ, വെള്ളം അടിക്കുമ്പോ അതങ്ങ് കൂടും. ഞാൻ ഇങ്ങനെ പലതും പറഞ്ഞോണ്ടിരിക്കും. നിനക്ക് വരണമെന്ന് തോന്നിയാ വാ, അല്ലേ വരണ്ട. മാറിയിരുന്നെടുക്കേണ്ട ചില തീരുമാനങ്ങളിൽ ഞാൻ പെട്ടിരിക്കുകയാണ്. വരാതിരുന്നാൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു എന്ന് തോന്നരുത്. ദാറ്റ്സ് മൈ റിക്വസ്റ്റ്. ഓക്കേ അളിയാ, താങ്ക് യു. ഓക്കേ. എന്നോട് ലവ് ഉണ്ടോന്ന് ചോദിച്ചു. ലവ് ഉണ്ടോന്നോ? ആര് ചോദിച്ചു? മമ്മി. ഇല്ല. കാറിക്കറ് ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഇങ്ങോട്ട് ഞാൻ തനിച്ചാ വന്ന്, അങ്ങോട്ടും തനിയെ പോക്കോളാം. അധികം നേരം ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് അനിമ്മയോട് ഞാൻ പറഞ്ഞത്. റിഹേഴ്സൽ കഴിഞ്ഞാ അപ്പൊ വീട്ടിൽ പോയിക്കണം. അങ്ങനത്തെ തീരുമാനമൊക്കെ ഞാൻ എടുത്തോളാം, എനിക്ക് ഞാനാകാതെ. ബോഡി ഗാർഡിന്റെ ഒന്നും ആവശ്യമില്ല. പോട്ടെ പോട്ടെ. സ്വന്തമാക്കിയില്ലെങ്കിലും എന്റേതാണെന്ന വിശ്വാസം അനുസരണയില്ലാതെ എന്നെ ശല്യം ചെയ്യുന്നു. അതാ ചെയ്യാത്ത തെറ്റിന്റെ കുമ്പസാരക്കൂനുമായി അനന്തേട്ടന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. പഴയ വഴികളിൽ അലഞ്ഞിട്ട് കാര്യമില്ല മീര. എന്നെപ്പറ്റി എന്തെങ്കിലും അനന്തേട്ടൻ ആലോചിക്കാറുണ്ടോ? ഒരുപാട് കാമുകിമാര് ചോദിച്ച് ബോറാക്കിയ ഒരു ചോദ്യമായത്. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോലും അനന്തേട്ടൻ ചോദിച്ചില്ലല്ലോ. പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാതിരിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. വിഷാദത്താടിയും തടവി പഴംപുരാണവും കേട്ടു നിൽക്കുന്ന ഒരു സഞ്ചി പണ്ടാര കാമുകന്റെ ഭാവം എനിക്ക് വരില്ല മീര. സത്യം മനസ്സിൽ പായല് പിടിച്ചു കിടക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് തെന്നി വീഴാൻ ഞാനില്ല. വീഴണ്ട, വീഴ്ത്താൻ വേണ്ടിയല്ല ഞാൻ വന്നത്. സ്നേഹം വിളമ്പുന്ന അമ്മയുണ്ടായിരുന്ന അനന്തേട്ടന്റെ വീട്ടിൽ നന്ദിയോട് തളിച്ചോ ഞാനെന്ന് തോന്നൽ മാറ്റാൻ വേണ്ടിയെങ്കിലും എനിക്ക് പറയാനുള്ള പഴംപുരാണം കുറച്ചെങ്കിലും കേട്ടേ പറ്റൂ. മീര, എന്റെ അമ്മ മരിച്ചപ്പോ താനും എന്റെ മനസ്സിൽ മരിച്ചു. അനന്തേട്ടൻ അറിയാമോ അമ്മ മരിച്ചു എന്നറിഞ്ഞ് അങ്ങോട്ട് ഓടിയെത്താൻ വീട്ടിൽ നിന്നിറങ്ങി എന്നെ. നീ അവിടെ പോകാൻ പാടില്ല. ഞാൻ പോകാൻ പാടില്ലെന്നോ? അത് നിശ്ചയിക്കണം. ഞാനാ ഞാൻ പോകും. എന്റെ വീട്ടിലെ പൂട്ടിയിട്ട മുറിക്കുള്ളിൽ രണ്ടാഴ്ചയോളം കിടന്ന മനസ്സും പൂട്ടി വീണ്ടും ഞാൻ പാടാനിറങ്ങി.
ഒന്നും ആലോചിക്കാതെ റെക്കോർഡിങ്ങിന് പോവുക വരിക. അനന്തേട്ട, ഒരു ദിവസം റെക്കോർഡിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നോടുള്ള സംസാരം ഒഴിവാക്കാൻ അനാവശ്യമായി ഫോൺ ചെയ്യണ്ട. മേഘ സ്റ്റുഡിയോയിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. സ്റ്റുഡിയോ, ഫോൺ, എ സി റൂം, കാർ, പരിഷ്കാരികളായി കഴിഞ്ഞു നമ്മൾ അല്ലേ അമ്മേ? എന്നാ അമ്മ ഇത്തരത്തിൽ ഫോൺ ചെയ്യാനും അഭിനയിക്കാനും പഠിച്ചത്? ഞാൻ അറിഞ്ഞില്ല എന്റെ അമ്മയ്ക്ക് ഇത്രത്തോളം പരിഷ്കാരം വന്നു. തലയിൽ തേക്കുന്ന കറുപ്പ് മനസ്സിലും തേച്ചു തുടങ്ങി അമ്മ. മതി, നിർത്ത്. പറ്റില്ല, എനിക്കറിയണം എന്ത് ഗോഷ്ടിയാ നിങ്ങൾ ആ മുറിയിൽ കാണിച്ചതെന്ന്. എന്തിനീ ബഹളം വെക്കുന്നത്? ഞാൻ ബഹളം വയ്ക്കും. എന്റെ അമ്മ എന്റെ അമ്മയല്ലാതായാൽ ഞാൻ ബഹളം വയ്ക്കും. പത്തു മാസം വയറ്റിലിട്ട കണക്കുമായി പരിഷ്കാരത്തിന്റെ തോന്നിയാസം ഈ വീട്ടിൽ കാണിച്ച കണ്ടോണ്ടിരിക്കാൻ. നാട്ടിലെ ചാമ്പക്കൂട്ടി കിടക്കുന്ന കൊടിച്ചു പട്ടിയല്ല ഞാൻ. മേലിൽ ആവർത്തിക്കരുത്, ആവർത്തിച്ചാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അമ്മയോട് പോകണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അമ്മ ഇറങ്ങിപ്പോയി. ഞാൻ എന്ത് ചെയ്യുവാനും തേട്ട. അമ്മയ്ക്കും വക്കാലത്തിന് ആളുണ്ടായിരുന്നു. ഒന്ന് പ്രസവിച്ചു പോയി അമ്മയായി പോയി എന്നുള്ളതുകൊണ്ട് ഒരു സ്ത്രീയുടെ യൗവനം നശിക്കുന്നില്ല. നീ ഇപ്പോ അമ്മയെ ഒരു സാധാരണ സ്ത്രീയായി കണ്ട് കഴിഞ്ഞ കാര്യം മനസ്സിന് വിടുക. ഇത്രയൊക്കെ ആകാൻ ഞാൻ കൂടെ നിന്നില്ലേ, ഇനി എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ട്. എന്താ, ഞാൻ തൊട്ട് അശുദ്ധാവൂ? ഇനി ഞാനേ ഉള്ളൂ നിന്നെ കൂട്ടായിട്ട്. മനസ്സുണ്ട്, എന്റെ മനസ്സാക്ഷിയുണ്ട്, അത് മതി. പോരാ, എനിക്ക് നിന്നെ വേണം എന്റേതായിട്ട്. ജാതകം അറിയാവുന്ന പെറ്റമ്മയുടെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, പെട്ടെന്ന് ഇനിയൊരു കല്യാണം. ഈ വീട് താങ്ങില്ല സർ. അതൊക്കെ പിന്നെയാകും, നാട്ടുകാരെ ബോധിപ്പിക്കാനല്ലേ കല്യാണം? അല്ല, മരിച്ചുപോയ എന്റെ അച്ഛന്റെ അവശേഷിക്കുന്ന അഭിമാനത്തെ ബോധിപ്പിക്കാൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയാതെ മാറി. ഇപ്പൊ ഈ ബന്ധം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. തൊട്ടുപോകരുത് എന്റെ ദേഹത്ത്. താലി കിട്ടുന്ന ഭർത്താവിന് മാത്രമേ എന്റെ ദേഹത്ത് തൊടാൻ പറ്റൂ. സത്രം കാവൽക്കാരനായി ബെഡ്റൂമിൽ കടന്നുകൂടാനാണ് പാവമെങ്കിൽ മേലിൽ ഈ വീട്ടിൽ വരരുത്. പ്ലീസ് സാർ പോണോ. ഈ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കരയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഇല്ലാതാക്കരുത്. പിറ്റേ ദിവസം ഗോപി സാർ പറഞ്ഞിട്ട് ഏറ്റിരുന്ന റെക്കോർഡിംഗ് ആയിരുന്നു. പ്രൊഡക്ഷൻ കാർ വരാൻ വൈകിയപ്പോ. ഞാൻ കൂടെ വരണോ? വേണ്ട, കാർ വരികയാണെങ്കിൽ ലേറ്റ് ആയതുകൊണ്ട് ഓട്ടോ പിടിച്ച് പോയെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ തന്നെ കാണണം, എവിടെയും പോരുത്. തൃക്കാർത്തിയ സ്റ്റുഡിയോ പോണം. ഇന്ത വയസ്സിലെ ഇവിളവ് തണ്ണി സാപ്പിടലാമാ? സാപ്പിട കൂടാതെ ഡേഞ്ചർ. നീ പോടാ റാസ്കൽ. പിന്നെ എന്റെ വയസ്സിൽ
നമസ്കാരം സർ. എന്താ വൈദ്യ കാർ അയക്കാഞ്ഞത്? എന്തിന്? മാഡത്തിന് വിളിക്കാൻ എന്നോട് പറഞ്ഞില്ല? റെക്കോർഡിംഗ് കഴിഞ്ഞോ? പിന്നെ ആരാ പാടിയത്? ഗോപി സാർ ഒരു പുതിയ കുട്ടിയും പാടി. വണക്കാമ്മ, വാങ്ങോ. ഗോപി സാർ ഉണ്ടോ? വിളിക്കാം. ഗോപി സാർ എവിടെ? ഞാനിവിടെ ഉണ്ട്. ഞാൻ സ്റ്റുഡിയോയിൽ പോയി, മറ്റാരും പാടിയിട്ട് പോയെന്നറിഞ്ഞു. എന്നോട് പറഞ്ഞിരുന്ന റെക്കോർഡിംഗ് അല്ലേ? എന്നെ മാറ്റിയെങ്കിൽ എന്നെ അറിയിക്കാമായിരുന്നില്ലേ? നിങ്ങൾക്കെങ്കിലും എന്നെ വിളിച്ചൊന്ന് പറയാമായിരുന്നില്ലേ? ഞാൻ ഗോപി സാറിന്റെ മാനേജറല്ലേ. എന്താ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുന്നേ? നിന്റെ സ്വാതന്ത്ര്യത്തെ കൈകടത്തരുതെന്നും സത്രംഗാവൽക്കാരൻ വീട്ടു വരാൻ തന്നെ നിന്നാ മതി എന്നൊക്കെ നീ ഇന്നലെ പ്രസംഗിച്ചില്ലേ? ഇതെന്റെ സ്വാതന്ത്ര്യം. ഓ സോറി. ശത്രുവേളയത്തിൽ പെട്ടുപോയ നായികയുടെ ഭാവം കളഞ്ഞിട്ട് നീ എവിടെ ഇരിക്കും? ഹാ, ഇരിക്കടോ, കുടിക്കാൻ എന്താ വേണ്ടത്? ദൈവം പോലും കാവലില്ലാതെ നഗരത്തിലെ തിരക്കിൽ ഒറ്റപ്പെട്ട ഞാൻ വഴി നോക്കി മനസ്സിലാക്കിക്കോണമെന്ന് ആദ്യം എന്നെ ഉപദേശിച്ച അനന്തേട്ടനെ ഞാൻ ഓർത്തു. മരിച്ചു മരവിച്ച് കിടക്കുന്ന പാളങ്ങൾക്ക് പോലും വഴി കാണിച്ചു തരാനായില്ല. അന്ന് വരെ ചുറ്റുമുണ്ടായിരുന്ന തിരക്കിൽ എനിക്ക് പരിചയമുള്ള, എന്നെ പരിചയമുള്ള ആരുമില്ലെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എല്ലാം വിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു. ഇത്രയും അനന്തേട്ടനോട് പറയാൻ പറ്റുമെന്ന് ഇന്നലെ വരെ ഞാൻ വിചാരിച്ചിരുന്നില്ല. ആശ്വാസമായി. കടലിലെ ഇരുമ്പൽ അല്പം കുറഞ്ഞു. ഇനി ആർ തിരമ്പിയാലും ചുഴികൾ ഉണ്ടാവില്ല മനസ്സിൽ. വരൂ, പോകണ്ടേ? സങ്കല്പമഴകാർന്നു വിരിയുന്നൊരരുണാഭയാവും
പക്ഷി 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 നാട്ടുകാരെ പറ്റി ചീത്ത എഴുതിയാണ് പടക്കുതിര ഇത്രയും കൊഴുത്തത്. ആ ഇനി വരുമ്പോൾ ഓഫീസിൽ കയറണം, നമുക്ക് തമ്മിൽ ഒരു ഫോട്ടോ എടുക്കണം. ആയിക്കോട്ടെ. ആ പിന്നെ കാര്യങ്ങളും മറ്റേർപ്പാടുകളും ഒക്കെ അതൊക്കെ ശേഷം ചെയ്തു. ഓക്കെ ഓക്കെ. പണിക്കരേ, അനന്ത് എണീറ്റോ? ഇത് വലിയൊരു ശല്യായില്ലോ. അനന്ത് എഴുന്നേൽക്ക്, തുള്ളിച്ചാടുക, എന്ത് വേണേലും ചെയ്യട്ടെ, തനിക്ക് എന്തിന്റെ കേടാ ഈ കൊച്ചുകൾ പങ്കാളത്ത്? എനിക്ക് കുറച്ച് സങ്കടമുണ്ടോ? ഇത് കണ്ടോ, കാണാൻ ഒന്നുമില്ലല്ലോ ഈ കുരുട്ട് കൈയല്ലാതെ. ഈ അച്ചടിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ നിനക്ക്? അക്ഷരങ്ങൾ അല്ലാണ്ട് എന്താ? ആ നിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? നിനക്ക് എഴുത്തുമാനെ അറിഞ്ഞോളൂ. സമൂഹ ഗാനത്തിന്റെ പേരിൽ സമൂഹ മദ്യപാനവും വ്യഭിചാരവും. അമേരിക്കൻ സംഗീതജ്ഞനും ഒരു പഴയ പിന്നണി ഗായികയും സംഘത്തിന് പിന്നിൽ. ഈ പത്രത്തിന്റെ പേരെന്താ? പടക്കുതിര. അത്ര കടുപ്പിച്ച് പറയണ്ട. എടോ മൂപ്പിലേ, നട്ടെല്ല് വരെ നരച്ച് കഴിഞ്ഞില്ലേ? എത്ര നല്ല പത്രങ്ങൾ കെട്ടുകണക്കിന് ചന്തയിൽ കടന്നിട്ടും വയറ്റിലുണ്ടാക്കുന്നവരുടെ പേരും മേന്നാസവും അച്ചടിച്ചു വരുന്ന ഈ പുഴുത്തു നാറിയോ വാറോരല്ലാണ്ട് തനിക്ക് വേറൊന്നും കിട്ടിയില്ലേ? ഇതൊക്കെ പോട്ടെ ചേട്ടാ, താ എന്തുദ്ദേശിച്ച് ഇറങ്ങിയിരിക്കണേ? എടാ പുഴുത്തു നാറിയത് പത്രമല്ല, ഈ തറവാടിന്റെ സൽപ്പേരാ. എന്റെ മരുമോൻ അനന്തന്റെ സൽപ്പേരാ. നിന്റെ തൃക്കാലം ഒന്ന് ഇതിനകത്ത് കയറി അന്ന് ഞാൻ തീരുമാനിച്ചതാ ഇത് നശിക്കുന്നു. ആലി ചൊവ്വ. മോനെ അനന്താ, ഇത് നോക്ക്, ഈശ്വര മാമിയുടെ വാഗുകൊണ്ട് ഇത് വായിക്കാൻ പറ്റില്ല. കുന്നിൻ മുകളിലെ നിശാസദനം, സമൂഹ ഗാനത്തിന്റെ പേരിൽ സമൂഹ മദ്യപാനവും വ്യഭിചാരവും, സംഗീതജ്ഞനും ഒരു പഴയ പിന്നണി ഗായികയും സംഘത്തിനു പിന്നിൽ. ചേച്ചി ചായ. മമ്മിയ പത്രം ചോദിച്ചു, അതേതാ ആ പത്രം? അത് തെറ്റിയിട്ടതാ. സാറാണോ? പടക്കുതിര. എന്താ നിങ്ങൾ എല്ലാവരും കൂടെ, പ്രത്യേകിച്ച് വല്ലതും? സാറ് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. ബലാത്സംഗമോ അടിപിടിയോ ഭവനഭേദനമോ, ഏതിലാണ് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ അറേഞ്ച്മെന്റ്സിലാണ് സ്പെഷ്യലിസ്റ്റ്. പടക്കുതിര ഇപ്പോ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായി ഒരു സംശയം, സാറിന്റെ ശരിക്കുള്ള പേര് പടക്കുതിര എന്നാണോ? എം എൻ പിള്ള, അതായത് മേഘനാഥൻ പിള്ള. കടവുളെ പാത്തിയാ, എത്ര ദീർഘവീക്ഷണം ഉള്ളവരാണ് സാറിന്റെ അച്ഛനും അമ്മയും. അവർ ഉരോട്ടിരിക്ക മേഘനാഥൻ പിള്ള, നല്ല അറേഞ്ച്മെന്റ്സ്, അതായത് ഇടിമുഴക്കം പിള്ള അല്ലേ സാർ? മുഴക്കണം മുഴങ്ങും. അപ്പൊ ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് വേണ്ടി സാറൊന്ന് എഴുതണം.
എഴുതാം. അതിനാണല്ലോ പടക്കുതിര. പിന്നെ അതിനു വേണ്ട മറ്റു ചില കാര്യങ്ങളും ചില ഏർപ്പാടുകളും ഒക്കെ നിങ്ങൾ ഒന്ന് ശരിയാക്കാം. ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ ശരിയാക്കാം, അതിന് ഈ പേന വെച്ച് എഴുതിയാ പോരെ. മൂർച്ചയുള്ള വേറെ പേന കൊണ്ട് എഴുതാം. അത് പറ്റാതെ മൂക്കൊണ്ട് എഴുതണം. എഴുതിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇനി എന്തെങ്കിലും അനന്തിനെ കുറിച്ച് എഴുതിയാൽ ഞാനൊരു ബോംബ് ഉണ്ടാക്കി അരയെ കെട്ടിവെച്ച് നിന്റെ മുമ്പിൽ ഒന്ന് കുനിയും. നീ ഞാനും നിന്റെ ആഫീസോടെ ചാമ്പലാകും. ഞാനാണ് മേഘനാഥൻ പിള്ള, പടക്കുതിരയുടെ പത്രാധിപർ. ഇദ്ദേഹത്തിന്റെ ഓഫീസ് മുറി നിങ്ങളുടെ ചിങ്കടികൾ അടിച്ച് തകർത്തിട്ട് പോയി. അവന്മാരെ കിട്ടണം ഞങ്ങൾക്ക്. അവന്മാരെ കിട്ടണം നിങ്ങൾക്ക്. നമുക്ക് ആലോചിക്കാം. നിങ്ങൾ വാടകയ്ക്ക് വന്നതല്ലേ? എങ്ങനെയാ വാടക? മണിക്കൂറിനോ ദിവസത്തിനോ അതോ തല്ലുന്നതിന് ഇത്രാന്നോ? അതറിഞ്ഞിട്ട് എന്തോ വേണം? അറിഞ്ഞിട്ട് കാര്യമുണ്ട്. എന്നെ പറ്റിയും എനിക്ക് വേണ്ടപ്പെട്ടവരെ പറ്റിയും ഇവന്റെ പത്രത്തിൽ അനാവശ്യ അച്ചടിച്ചു വന്നു. പത്തോ നൂറോ എന്നാ ഇവനിട്ട് നാല് പിട മുടക്കാവോ? എനിക്കറിയാൻ മേല. ആ മേഘനാഥൻ പിള്ള രാവിലെ ആരെ കണി കണ്ടോണ്ടാണ് എഴുന്നേറ്റത്? അവിടെ കൊടുത്തെന്റെ ബാക്കിയാണ് ഇവിടെ കൊടുത്തത്. ശരിക്കും കിട്ടി. എന്ത് കിട്ടി? ആർക്ക് കിട്ടി? എടാ പെരുമാറാൻ പഠിക്കണം. നീയൊക്കെ തെമ്മാടത്തിനെ കാണിച്ചോട്ടല്ലേ ഇങ്ങനെ ഉണ്ടായത്. ഇതാണോ നിന്റെയൊക്കെ സംഗീതത്തോടുള്ള അഭിനിവേശം? ഞാൻ അറിഞ്ഞല്ലേ രാത്രി ഇവിടെ സ്ഥിരം വ്യഭിചാരമായിരുന്നു അല്ലേ? ആ വിഷയം കളാ, ചെറുപ്പക്കാരായ അങ്ങനെ കാണുന്നു. അങ്ങനെ നടക്കത്തില്ല, ഇവിടെ നടക്കത്തില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാനിത് ഇവിടെ വെച്ച് നിർത്താൻ പോവാ. ഇനി റിഹേഴ്സലും ഇല്ല, കോറൽ ഗ്രൂപ്പും ഇല്ല. സ്ഥലം വിട്ടവിടല്ലേ അവിടുന്ന്. വൈത്തി, നീ ഇത് പൂട്ടി വീട്ടിൽ താക്കോലുണ്ടോ? നമസ്കാരം സാർ. ആ ആരുമില്ല സാർ ഇവിടെ. എവിടെ പോയി? ഒന്നും പറഞ്ഞില്ല സാർ. എന്ന് വരുമെന്ന് പറഞ്ഞോ? കുറച്ചു ദിവസം കഴിഞ്ഞേ വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. വിശദീകരണത്തിന്റെ ആവശ്യമില്ലെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ പോകുന്ന കാര്യം? വാതിലും ജനലും ഒക്കെ അടച്ചു, മുൻവശവും പുറവശവും പൂട്ടി. ഇതാളെയും പറഞ്ഞ പോലെ താക്കോൽ. അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ വൈത്തി? നമ്മൾ ആണുങ്ങളുടെ ദേഹത്ത് എത്ര ചെളിവാരി എറിഞ്ഞാലും കഴുകി കളയാവുന്നേ ഉള്ളൂ. അതുപോലെയാണോ മീരയുടെ കാര്യം? മീരയെക്കുറിച്ച് ആഭാസമായി എഴുതിയില്ലേ നമ്മൾ? കാരണം അതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു കയ്യും ഇല്ലളിയ. എല്ലാം നാണപ്പന്റെ അറേഞ്ച്മെന്റ്സ്. അവനെവിടെ? അവൻ അപ്പോഴേ സ്ഥലം വിട്ടു. അവന് പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. ജോണിയോ? കാറിലിരിപ്പുണ്ട്. ചിറ്റ ജോണി, പോടാ. നിന്റെ വീടിന്റെ വാതിലേ നിനക്ക് അടയ്ക്കാൻ പറ്റൂ, മനസ്സിന്റെ വാതിൽ അടയ്ക്കാൻ നിനക്ക് പറ്റൂടാ. നീ എന്നെ മനസ്സിലാക്കണം. നന്നായിട്ട് മനസ്സിലാക്കി, അതുകൊണ്ടല്ലേ വേഗം പോകുന്നത്. അമേരിക്കയെ സ്നേഹം വിഫീരിച്ചാണോടാ നീ ഇത്രയും കാശുണ്ടാക്കി. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇല്ല സാർ, ഒന്നും പറയുന്നില്ല. താങ്ക്സ്, താങ്ക്സ് ഫോർ എവരിതിങ്. പോയിട്ട് വരാളിയാ. വേണ്ടി ഏയ് മാഡം, എന്തിനാ ഇവിടെ ഒന്ന് ഒളിച്ചു മാറിയിരിക്കുന്നത്? ഒളിച്ചോടുന്നവരൊന്നും എങ്ങും എത്താറില്ല ചേച്ചി. ഉപദേശം വാനിറ്റി ബാഗിലിട്ട് സൂക്ഷിച്ചാ മതി, പിന്നെ നിനക്ക് തന്നെ വേണ്ടി വരും. ചേച്ചി അറിഞ്ഞു ആനന്ദേട്ടൻ തിരിച്ച് സ്റ്റേറ്റ്സിലേക്ക് പോകണമെന്ന്. പോവണ്ടെന്ന് പറയാൻ തോന്നുന്നില്ലേ?
ഇല്ല എനിക്ക് തോന്നുന്നു പോയി പറഞ്ഞോളൂ ഓ ഞാൻ പറഞ്ഞു കേട്ടില്ല എന്നെ ഒരു പോമറേനിയൻ പട്ടിയെ പോലെയാ അനന്തേട്ടൻ കാണുന്നത് ചേച്ചിക്കൊന്ന് പറഞ്ഞൂടെ എന്ത് വേണം ഡോക്ടർ ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ ഞാൻ ഗിരിജ മീരയുടെ അമ്മ മനസ്സിലായി എന്റെ സിസ്റ്ററിനെ കൂടെയാണ് അവള് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു യെസ് ഷീസ് ഹിയർ അവളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ വൺ മിനിറ്റ് നിങ്ങൾ ഇവിടെ ഇരിക്കൂ ഞാൻ ആദ്യം അവളോടൊന്ന് സംസാരിക്കട്ടെ ഞാൻ അവളുടെ അമ്മയാണ് അതെയോ ഏതോ ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ നിങ്ങൾക്ക് ആ ഫീലിംഗ്സ് ഇല്ലായിരുന്നല്ലോ പ്ലീസ് ഇരിക്കൂ ഐ ആം വെരി സ്ട്രിക്ട് അബൌട്ട് ഹർ ഫീലിംഗ്സ് അവളുടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് നിങ്ങളെ അകത്ത് കയറ്റാൻ പറ്റില്ല നിൽക്കണ്ട ഇരിക്കൂ ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് വരാം യു നോ വൈ ബിക്കോസ് യു ലവ് ഹിം ആൻഡ് ഹീ ലവ്സ് യു ഒരു ഗോസിപ്പ് തീരുന്നതല്ല നിങ്ങളുടെ ബന്ധം വഴിതെറ്റി വഴിതെറ്റി അടുക്കളയിൽ പോയി പട്ടിക്കുട്ടി പോയി നീ ഇവിടെ വന്നിരിക്കുകയെന്ന് ഞാൻ എങ്ങനെ അറിയും ദേ നിന്റെ അമ്മ താഴെ വന്നിരിപ്പുണ്ട് ഞാൻ പുറത്തിരുത്തിയിരിക്കുക നിന്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ അകത്ത് കയറ്റില്ലെന്ന് പറഞ്ഞു I am very strict about it. What should I say? എനിക്ക് കാണണ്ട. ഹാ, ഒന്ന് കണ്ടേക്കൂ. നിന്റെ അമ്മയല്ലേ? ഞാൻ അവരെ എന്നേ മറന്നു കഴിഞ്ഞു അപ്പച്ചി. കണ്ട പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ തുടങ്ങും. അമ്മയായിട്ട് എനിക്ക് ഇനി അവരെ കാണാൻ പറ്റില്ല. കാണണമെന്ന് തോന്നുമ്പോ ഞാൻ കണ്ടോളാം. ഓക്കെ, അപ്പൊ ഞാൻ അത് പറഞ്ഞിട്ട് വരാം. എന്തൊക്കെയാ പറയേണ്ടത്? ഇപ്പൊ അവരെ കണ്ടാൽ പഴയ കാര്യങ്ങൾ ഓർക്കും. അമ്മയായിട്ട് കാണാൻ പറ്റില്ല. കാണണമെന്ന് തോന്നുമ്പോ ഫോൺ ചെയ്യാം. ഫോൺ ചെയ്യാന്നല്ല, വന്ന് കണ്ടോളാന്ന്. എക്സാക്ട്ലി, ഞാൻ ഈ മെസ്സേജ് ഗിരിജയ്ക്ക് പാസ് ചെയ്തിട്ട് വരാം. ഓക്കെ. ഇത് ഇങ്ങനെ ഒരു മമ്മി, താഴെ അത് അങ്ങനെ ഒരു മമ്മി. ഒന്ന് ചിരിച്ചൂടെ. ഹലോ ഹലോ ഹലോ, ഞാൻ വൈദ്യയാണ്. ആ, മീരയല്ലേ? അതെ. രണ്ട് ദിവസമായി ഞാൻ എത്തിയിട്ട്, അങ്ങോട്ട് വരാൻ പറ്റിയില്ല. വീണ്ടും പഴയ പണിയിലായി അറേഞ്ച്മെന്റ്സ്. ഞാൻ ഇന്ന് ഗോപി സാറിനെ കണ്ടിരുന്നു. നാളെ കാലത്തൊരു റെക്കോർഡിംഗ് ഉണ്ട്, മീരയെ വിളിക്കണമെന്ന് പറഞ്ഞു. വരുമോ? ഹലോ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? വരാ, ഞാൻ വന്ന് പാടാം. എനിക്കറിയാൻ പാടില്ലായിരുന്നു മീര. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കസ്തൂരിയാണ് പാടുന്നതെന്നും മീരയെ കൂട്ടത്തിൽ പഠിപ്പിക്കാനാണ് എന്നെ കൊണ്ട് വിളിപ്പിച്ചത്. ഐ ആം റിയലി സോറി. മീര, ഗോപികൃഷ്ണ പറഞ്ഞിട്ട് ഞാനാണ് റെക്കോർഡിങ്ങിന് വിളിച്ചു വരുത്തിയത്. മീര കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മീരയെ വീണ്ടും പാടിക്കണം, ഇനി അളിയനെ കൊണ്ടേ സാധിക്കൂ. അമേരിക്കയിലേക്ക് വീണ്ടും മറയുന്നതിന് മുമ്പ് അളിയൻ ഇത് ചെയ്തിട്ട് പോണം. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഇപ്പോഴും റെഡിയാണ്. അളിയനൊരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്യാം. ബെസ്റ്റ് അറേഞ്ച്മെന്റ്സ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അറേഞ്ച്മെന്റും ആയിരിക്കും ഇത്. അമേരിക്കയിലിരുന്ന് അളിയൻ എന്നും ഓർക്കാവുന്ന ഒരു നല്ല മുഹൂർത്തവും. പ്ലീസ് അളിയ, പ്ലീസ്. എന്നാ പോണത്? മീരയെ വീണ്ടും പാട്ട് പാടിപ്പിച്ചിട്ട്. വേണ്ട അനന്തേട്ടാ, എനിക്കിനി പറ്റില്ല. തന്റെ തോന്നലാണ്, എനിക്കറിയാം. മീരെ, യു കാൻ സിംഗ്, യു ഹാവ് ടു സിംഗ്. താൻ പാടിയ എന്റെ ആദ്യത്തെ പാട്ട് എന്റെ അമ്മയെ പോലും കേൾപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല. തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കറിയാവുന്ന സിനിമാ സംഗീതമെങ്കിലും തന്നെ ഏൽപ്പിച്ചിട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം.
Please don't say no. ആകാശങ്ങൾക്കപ്പുറമിരുന്ന് എൻ്റെ അമ്മ ആ പാട്ട് കേൾക്കും. കേൾപ്പിക്കാൻ എനിക്കൊരവസരം തരില്ലേ മീര? നന്നായി. എന്താ നിന്റെ തീരുമാനം? വളരെ നന്നായി. ഞാനും അറിഞ്ഞിരുന്നു ഗോപികൃഷ്ണൻ അവളെ ഇൻസൾട്ട് ചെയ്ത കാര്യം. മീര വീണ്ടും പാടുന്നതും താൻ സംഗീത സംവിധായകനായി അവളെ കൊണ്ട് പാടിക്കുന്നതും ഒരു വലിയ ഇഷ്യൂ ആക്കി എടുത്തിരിക്കുകയാണ് ഗോപികൃഷ്ണ. ഇന്ന് കാലത്ത് തന്നെ വിളിച്ചിരുന്നു. തന്റെ റെക്കോർഡിംഗ് എന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നടന്നാൽ അവൻ ഇനി അവിടെ പാടത്തില്ലെന്ന്. പാടണ്ട, ഗോപികൃഷ്ണ പാടാത്തത് കൊണ്ട് എന്റെ റെക്കോർഡിംഗ് തിയേറ്റർ അടച്ചുപൂട്ടാനൊന്നും പോകുന്നില്ല. തന്റെ പാട്ട് എന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നു. വേറൊരു ശൈലി വായിക്കേ. അല്ല, കട്ട് ചെയ്ത് വായിക്കേ. 1 2 3 4 തകതിമി തകതവും തകതവും തകതിമി തകതവും തകതവും തകതിമി തകതവും. അളിയാ, അവൻ വീണ്ടും നമുക്കിട്ട് പാരപണിയാ. ആരെ? ആ ഗോപികൃഷ്ണ. എന്ത് പറ്റി? ഓർക്കസ്ട്ര ഇല്ല, എല്ലാവരും ഒഴിഞ്ഞു മാറുക. എന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം താറുമാറായല്ലോ ഗുരുവായൂരപ്പ. ജോണി എവിടെ ഉണ്ട്? അറിഞ്ഞു അമേരിക്കയിലേക്ക് തിരിച്ചു പോവാണെന്ന്. 4-5 ദിവസമായി വന്നിട്ട് അല്ലേ? ഞാൻ അറിഞ്ഞു. ഇപ്പോ നീ എന്നെ വിളിച്ചതുപോലെ ഡോളേഴ്സ് കൊടുത്ത് നീ വാടകയ്ക്കെടുത്ത എ സി മുറിയിലിരുന്ന് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? വിളിക്കാതെ എങ്ങനെയാ നിന്റെ മുമ്പിൽ വരുന്നതെന്ന് ആലോചിച്ച് കിടക്കായിരുന്നു ഞാൻ. എന്നെ മനസ്സിലാക്കാതെ നീ അന്ന് അവിടുന്ന് പോകുന്നത്? അല്ലളിയാ, എനിക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിലും എന്റെ അനന്തുവിനെ എനിക്കറിയാം. നിനക്കറിയാമോ അളിയാ, നിന്റെ കോറൽ ഗ്രൂപ്പിൽ ഉരയ്ക്കാനല്ല ഞാൻ വയലിനുമായിട്ട് അവിടെ വന്നത്. നിന്നോടൊപ്പം കിടന്ന് ഉറങ്ങാൻ, ജോണി എന്നുള്ള നിന്റെ വിളി കേൾക്കാൻ, ജന്മം തന്ന അച്ഛനെയും അമ്മയെയും ദൈവമായി ആരാധിക്കുന്ന നിന്റെ വീടിന്റെ തിണ്ണയിൽ അന്തി ഉറങ്ങാൻ, അവിടെ കിടന്ന് മരിക്കാൻ, നിന്റെ അമ്മയ്ക്കും അച്ഛനും നീ ആണ്ടുബലി ഇടുന്നത് പോലെ അപ്പുറത്തു മാറി ഈ നസ്രാണിക്ക് നീ ബലിയിടുന്നത് ഞാൻ മനസ്സിൽ കണ്ടളിയ. അതൊക്കെ പോട്ടെ, ഞാൻ വന്നത് ഇത് തരാനാണ്. നീ എന്നെക്കാട്ടിലും ഇഷ്ടപ്പെടുന്ന നിന്റെ ഫ്രണ്ട് മിസ്റ്റർ പത്തടിൻ, എന്റെ റെക്കോർഡിങ്ങിന് നീ വയലിൻ വായിക്കാനുള്ള അഡ്വാൻസ്. അതെ, ഓർക്കസ്ട്രാക്കാരും എന്റെ റെക്കോർഡിങ്ങിന് വായിക്കില്ല, നീ വായിക്കണം. നിന്റെ വയലിൻ മാത്രം മതി എന്റെ സോങ് റെക്കോർഡ് ചെയ്യാൻ. ഇപ്പോഴാണ് നീ ആദ്യമായിട്ട് എന്നെ വഴക്ക് പറഞ്ഞത്. നിന്നെ പോലൊരു ഗ്രേറ്റ് മ്യൂസിഷ്യനു വേണ്ടി വയലിൻ വായിക്കാൻ ജോണിക്ക് നിന്റെ ആവശ്യമില്ല. യു ആർ എ ഗ്രേറ്റ് മ്യൂസിഷ്യൻ ആൻഡ് എ ട്രൂ ഫ്രണ്ട്. തന്റെ പിന്നണിയിലെ കളികളാണ് ഞാൻ ഈ നഗരം വിടാൻ ഒരു കാരണം. ബാങ്ക് ഡിപ്പോസിറ്റിന്റെ കണക്ക് വെച്ച് അന്ന് ഞാൻ ശക്തനായിരുന്നില്ല. നഷ്ടപ്പെടാൻ അന്ന് ഏറെ ഉണ്ടായിരുന്നതാനും. ഇന്നെനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. തന്നെ പോലൊരു ചെറ്റയ്ക്കൊപ്പം നിൽക്കാൻ ചെറ്റത്തരം കാണിക്കേണ്ടി വരുന്നു എന്ന നാണക്കേട് മാത്രമേ ഉള്ളൂ. ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് മീരയെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് റെക്കോർഡ് ചെയ്തിരിക്കും. സംഗീതം ഉണ്ടായതിനു ശേഷമല്ലേ ഓർക്കസ്ട്രയും സ്റ്റുഡിയോയും ഞാനും താനും ഒക്കെ ഉണ്ടായത്. ഇനിയും എനിക്കെതിരായി വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോണം. എന്നെ എതിർത്ത് തോൽപ്പിക്കാനുള്ള തന്റെ അവസാനത്തെ അവസരമാണിത്. സീ യു. നിമ്മി, നിമ്മി, എന്ത്?
ചേച്ചി ചേച്ചി Oh!
വേണ്ട, കിടന്നോളൂ, ഞാൻ കാലത്ത് വരാം. ഡോക്ടർ, ഈ കാര്യം ആരും അറിയണ്ട. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ എല്ലാവരും മറക്കണം ഈ കാര്യം. ഓക്കെ നിമി, ഞാൻ വരട്ടെ. 8:30 ആകുമ്പോൾ വരാം. Is back. Spelling killing like a character. Okay. Nigel, Tiffin Sabata. I'm happy. Hey, Ranapa, nearby Tiffin Sabata. I'll legal in the main Tiffin is on the Banjara Banjara. Officer, Tiffin Sabata. Italy, what a wood of a booty allowed. I'll come to the issue. All of it. Poro. Nan. In. Wait, Tabela tune penny again. Adela Munari Pandu. I quoted a violin and Tabela on the total arrangements. Ama. Mira? Mira? Oh, Sadan Ji, Nile. Good morning. Ponday. Vaithi Pillaiyum Valiya Seekaranum Orukki Vechirikkaya, Meerukku. ഇന്നലെ നടന്നതൊക്കെ ആലോചിച്ച് വിഷമിക്കുക അല്ലേ? അയ്യേ, അതൊക്കെ വിട്ടേക്കൂ. നന്നായിട്ട് പാടണം. എൻ്റെ അമ്മയെ കേൾപ്പിക്കാനുള്ളതാണ്. കൂടുതൽ കരഞ്ഞാൽ മൂക്കടച്ച് ശബ്ദം ബോറാകും. മീര, ഇന്നലെ ഞാനൊരു കാര്യം മനസ്സിലാക്കി. എനിക്ക് മീരയും മീരയ്ക്ക് ഞാനുമേ ഉള്ളൂ എന്ന്. ശരിയല്ലേ? ഇപ്പം മീര എൻ്റെ അവകാശമാണ്. എനിക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും. മീര, എനിക്ക് വേണ്ടത് മീരയുടെ സ്നേഹമാണ്. ഞാൻ പോയിട്ട് കഴിയുന്നത് വേഗം തിരിച്ചു വരും. എന്നിട്ട് ബാക്കിയെല്ലാം തീരുമാനിക്കാം. താൻ പോയി റെഡിയാക. നല്ല സാരിയെ കൊടുത്ത് മിടുക്കിയായിട്ട് സമയമായല്ലേ. ചേ, എന്താ മീര ഇത്? എന്തു പറ്റി മീര? എന്തു പറ്റി ശബ്ദത്തിന്? ശ്വാസം വലിച്ചുവിട്. നല്ലവണ്. പേടിക്കാനൊന്നുമില്ല. ഇന്നലത്തെ ഷോക്കിൽ നിന്നുണ്ടാകാം. മീരയ്ക്ക് ശബ്ദം തിരിച്ചു വരും. കമാണ്, മീരയെ കൊണ്ട് ഞാനിന്ന് പാടിക്കും. എന്റെ വാശിയാണ്. മീര, മീരയ്ക്ക് പാടാൻ പറ്റും. മീര, കമാണ്. You can sing. I will make you sing, Meera. I will make you sing. Come on, Meera. Anandhettan innu poonalle recording ilna appa porakkuille Bombay vadi America ku vaithi ticket ella okay alle ticket ella na arrange pannirukada program appa എപ്പോഴാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുന്നത്? അധികം വെച്ചു താമസിപ്പിക്കണ്ട. സരിമാ
സരിമദ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ജയിച്ച ദിവസമാണ് മീര.
എന്നെ ജയിപ്പിച്ചത് എന്റെ മീരയാണ്. കരയരുത് മീര, ഇനി മീര കരയാൻ ഞാൻ സമ്മതിക്കില്ല. മീര, സംഗീതത്തോട് ചെയ്തത് എന്റെ മീരയും പോയില്ലേ എന്നെ വിട്ട്. ഫ്ലൈറ്റിന് സമയമായി, ഇനി ഞാൻ യാത്ര ചെയ്യണോ വൈദ്യ? കത്തിച്ചു കളയണ്ട എന്റെ മീരയെ. അറേഞ്ച്മെന്റ് അല്ലേ എന്റെ ജോലി. അല്ലു, സംഗീതത്തിൽ ലയിക്കുന്നവർക്ക് മരണമില്ല. മീര സംഗീതത്തിൽ ലയിച്ചു, നിന്റെ സംഗീതമാണ് അവൾ. അവളെ വിട്ടെങ്ങും പോകരുത്. നമുക്കിവിടെ കൂടാം, ഈ സിനിമാ നഗരത്തിൽ അവളോടൊപ്പം, അവളുടെ ഓർമ്മയോടൊപ്പം. മരുടെ കിരണമണിയും ഉദയമതിലുതിർന്നു സാമ സംഗീതം, ചരണ ചരണ പങ്കജങ്ങൾ തേടി അലയുന്ന പ്രേമസായുജ്യം. അസിതല ശിതലാസ്യം സരസമധുരം സുമശരങ്ങളെയ്തു അമൃതപുളിനം പ്രണയഭരിതരാഗം, ഹൃദയ തരളം വളർത്തി കുഞ്ചമായി ഹരിതഭുവനമനുപമ സ്വരജതി, അതിലൊരു നിർവൃതി നീവാ.